So yes, hi, hello guys, welcome back. Adare guys, appo indha Minecraft aanu kalikkunnathu. Adare guys, ennaanengi nammalaanengi innu nammal cheyan povunnathu nammal oru veedu paniyan povanadhu. Innale nammal veedu paniyan thodangiyathu endra ayinte baakiyaanu nammal indha complete cheyan povunnathu. Nammal paniyokke thodangunnathu plus channel okke sub cheythu support cheyva pinne ellathokke athra ullu like button ella button okke adichu podichara athokke athra ullu adare endalum nammal paniyokke start cheyya. Okay, adare inniyulla nammal parivadi nu parney kaiye nammal ippo ekadesham nammal roofinte nammal paranju paniyokke theerarayi endrum iyo idanthanu chaadan pattathe. Okay, iyo idanthanu nammal cobblestone okke ariyathu കോബിൾസ്റ്റോൺ ഒക്കെ പൊടിച്ചോളാം. കോബിൾസ്റ്റോൺ ഒക്കെ ഇഷ്ടത്തിന് ഞാൻ ആവശ്യം വരുന്നതാണ്. നൈസിന് ഒരു ഇതും ലെയറോട് പണിയണമെന്ന് തോന്നുന്നു. നമ്മുടെ തീർന്നു, അതിന് കുഴപ്പമില്ല, നമുക്ക് പ്ലാങ്ക് എടുത്ത് പണിയാം. പിന്നെ അല്ലാതെ അത്രയേ ഉള്ളൂ. ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നമ്മുടെ ഈ റൂഫ് പണിയാനായിട്ട് ഇവിടെ സ്ലാബ്, നമ്മുടെ കോബിൾസ്റ്റോൺ സ്ലാബ് ഇങ്ങനെ ഇങ്ങനെ വെച്ച് വെച്ച് പോകണം. കുറേ വെക്കാനുണ്ട്. അയ്യോ, തീർന്നു സ്ലാബ്. ഇല്ല, ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ ഓർത്ത് വരാത്തപ്പോൾ തീർന്നു. ഇവിടെ ഓർണം. ഓക്കെ, അത് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഇനി ഇങ്ങനെ ഇങ്ങനെ പുറകിലോട്ട് ചെയ്ത് വരണം. ഓക്കെ ഓക്കെ, അത് സെറ്റാക്കി പെട്ടെന്ന് പണി തീർക്കണം. അന്നേരം നമുക്ക് വീട് കുറച്ച് സെറ്റ് വീടാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നേരം എന്താ പറയുക, രണ്ട് നിലയൊക്കെ ആയിട്ട് സെറ്റാണ്. നേരം ഇങ്ങോട്ടും ഇങ്ങോട്ട് പണിയിട്ട് നേരം നമ്മൾ ഈ ഗൈസ് ഇവിടെ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യാനുണ്ട്. അത് ഇത്രയും മതിയോ എക്സ്റ്റെൻഡ് ചെയ്തത്? നേരം ആ ഇത്രയും മതിയെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ, അത് മതി അത് മതി. നേരം ബാക്കി നമുക്ക് താഴെ വേണം. അതിന് കുറേ കോബിൾസ്റ്റോണിൻ്റെ ഇത് വേണം, സ്ലാബ് വേണം. നേരം ഇനി നമ്മൾ ഇവിടെ എല്ലാം നമ്മൾ പ്ലാങ്ക് വെച്ച് ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ്. അതിൽ ആദ്യം ഓ തെറ്റിപ്പോയി. ഓക്കെ, അതിൽ അത് സീനില്ല. അയ്യോ, രണ്ടും കൂടാണ് പൊട്ടിപ്പോയത്. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, കോബിൾസ്റ്റോൺ വെച്ചിട്ടുണ്ട്. ഇതെന്താണ്, അയ്യോ, ഇനിയും താഴെ പോവോ നമ്മൾ? ഇല്ല, താഴെയൊന്നും പോകത്തില്ല. നൈസിനാണ് നമ്മളെല്ലാം ഇരിക്കുന്നത്. ഓക്കെ, ഒന്ന് താഴെ പോയാൽ ചത്ത് തോലഞ്ഞു. പിന്നെ പിന്നെ റീസ്പോൾ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധനമൊക്കെ തിരിച്ച് കിട്ടും, കാരണം നമ്മൾ ഇത്രയും അടുത്ത ചാകുന്നുള്ളതുകൊണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്, എനിക്ക് പറഞ്ഞുകൂടെ എന്ത് സംഭവം എന്നൊക്കെ. എന്തായാലും നമുക്ക് നോക്കാം. ഇല്ല, അതത്രേ ഉള്ളൂ. അയ്യോ, തീർന്നു. ഇല്ല, തീർന്നില്ല. ഞാൻ ഓർത്ത് ഇതെന്ത് വരാത്ത കാരണം വെച്ച് ഞാൻ ഓർത്ത് തീർന്നെന്ന് ഓർത്ത്, അതാണ് ഞാൻ തീർന്നു ചോദിച്ചത്. ഓക്കെ, ഇനി ഇവിടെ ഓർണം. ഓക്കെ, ഇനിയും നമ്മൾ അവിടം വരെ കണക്ട് ചെയ്യണം. അയ്യോ, ചത്ത്. ഇല്ല, ചത്തില്ല ചത്തില്ല. അതായത് ഗൈസ്, നമ്മുടെ വീടിൻ്റെ കുറേ ഇനിയും പരിപാടിയൊക്കെ ചെയ്യാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ സൈഡിൽ നമ്മൾ വെച്ചേക്കുന്ന എല്ലാം ഇനി മാറ്റണം. അതെല്ലാം സെറ്റ് ചെയ്യാം. 1, 2, 3, 4, 5. ഓ, അത് വെട്ടിക്കളയട്ടെ. ഇവിടെ കോബിൾസ്റ്റോൺ. അന്നേരം ഗൈസ്, കറക്റ്റ് നമ്മൾ കറക്റ്റ് കോബിൾസ്റ്റോൺ ആണ് നമ്മൾ ക്രാഫ്റ്റ് ചെയ്തത്. അന്നേരം ആ ഓക്കെ, അന്നേരം അത്രയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് പരിപാടി? ഇനി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്നേരം നമ്മൾ ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതുപോലെ തന്നെ ഇവിടെ സ്റ്റെപ്പ് ഉണ്ടാക്കി ഇവിടെ ചെയ്ത പോലെ തന്നെ സ്റ്റെപ്പ് ഉണ്ടാക്കണം. അതിന് സ്റ്റെപ്പ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് അത് സെറ്റ് ചെയ്യാം. ഓക്കെ, അതിന് ഗൈസ് ഇപ്പോൾ രാത്രി ഒന്നായിരുന്നു. നൈസിന് അന്നേരം നമുക്ക് ഇടയ്ക്കൊരു മണ്ടത്തരം പറ്റി. അതിന് ഗൈസ് മണ്ടത്തരം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കാണിച്ചു തരാം. നൈസിന് നമ്മൾ കോബിൾസ്റ്റോൺ ഒക്കെ വെച്ച് വന്നപ്പോൾ നമ്മളെന്താ പറയുന്നത്, നമുക്ക് പുറകിലും ഇതേപോലെ തന്നെ എന്താ ഒരു ആർച്ച് വേണ്ടി, അതിനെ റൂഫ് ഇടാൻ വേണ്ടി. നമ്മൾ അതിന് വേണ്ടി നമ്മുടെ ഒരു കോബിൾസ്റ്റോൺ, നമുക്ക് ഒരു കോബിൾസ്റ്റോൺ അല്ല, കുറച്ച് കോബിൾസ്റ്റോൺ നമുക്ക് പൊളിക്കണം. നൈസിന് നമുക്ക് അത് പൊളിക്കാം. അന്നേരം ഇത് പൊളിക്കണം. ഇനി എവിടം വരെ പൊളിക്കണം? കുറച്ച് പൊളിക്കണം. ഇവിടെ അത് പൊളിച്ചു. ഓക്കെ, ഇനി ഏതാണ്? ഓക്കെ, ആ അതും പൊളിച്ചു. കറക്റ്റാണോ ഗൈസ്? അന്നേരം ഇത് കറക്റ്റാണോ? കറക്റ്റല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റാണെന്ന് തോന്നുന്നു. അന്നേരം എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം. അതായത് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് ഈ സ്റ്റെപ്പ് ഇവിടെ വെക്കണം. പക്ഷേ അതിന് ഓ ചത്ത് 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 ഇല്ല. ഓക്കെ, അത് വെച്ച് ഇവിടെ. ഓക്കെ, ഇനി എവിടാണ്? ഇവിടെ. ഇനി നമുക്ക് മണ്ടക്ക് കയറിയാലേ നടക്കത്തുള്ളൂ. അതേപോലെ തന്നെ സെയിം നമുക്ക് ഇപ്പുറത്തെ സൈഡിലും ചെയ്യണം. 1, 2, 3, 4. അതിനെ കൈസ് നമുക്കിപ്പോൾ കയറാൻ പറ്റത്തില്ലല്ലോ മണ്ടയ്ക്ക്. ഓ, അതിങ്ങനെ ഒരു സീനുണ്ടല്ലേ. അത് കുഴപ്പമില്ല, നമുക്ക് പ്ലാങ്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ അല്ല, അത്രയേ ഉള്ളൂ. പ്ലാങ്കൊക്കെ ഇഷ്ടത്തിന് ഇരിക്കുമ്പോഴാണോ പ്രോബ്ലംസ്? ഓക്കെ, അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യണം. അതല്ലോ, അന്നേരം നമ്മൾ കോബിൾ സ്റ്റോൺ എടുക്കുക, ഇതെടുത്തു. അതിനെ കൈസ് ഇത് പൊട്ടിച്ച് കളയണം. അതായത് ഇവിടെ സ്റ്റോ പിക്കാക്സ് എടുത്ത് അത് പൊട്ടിച്ച് കളയട്ടെ. സ്ലാബൊക്കെ താഴെ പോയി, സീനൊന്നുമില്ല. ഓ, നമ്മൾ സ്റ്റെയർ ഉറങ്ങൊക്കെ തെറ്റായിട്ടാണ് വെച്ചത്, അതും കുഴപ്പമില്ല, അതും താഴെ പോയിട്ടുണ്ട്. ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ അതേപോലെ തന്നെ സെയിം ചെയ്യണം. അതായത് നമുക്ക് പിക്കാക്സ് എടുത്ത് അതും വെട്ടിക്കളഞ്ഞേക്കാം. ഓക്കെ, അത് നമ്മൾ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. അതായത് ഓക്കെ, അതായത് ഇത്രയും കറക്റ്റായി. ഇനിയുള്ള നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മുമ്പേ ചെയ്ത മാതിരി നമുക്ക് ഇവിടെ റൂഫ് ഉണ്ടാക്കണം. ഇനി നമുക്ക് ഇങ്ങനെ താഴോട്ടൊരെണ്ണം ഉണ്ടാക്കണം, എന്നിട്ട് മണ്ടയ്ക്ക് കയറിയിട്ട് പിന്നെ ഓക്കെ അത് സെറ്റ് ചെയ്യോ. അയ്യോ, ചത്ത് 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 ചത്ത്. അയ്യോ, ചത്തേര്. കുഴപ്പമൊന്നുമില്ല, നമുക്ക് എന്തായാലും മണ്ടയ്ക്ക് പിന്നെ കയറാം. അതായത് ഗൈസ്, കുറച്ച് സീനാണ് വീട് ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ, അന്നേരം ഇതൊരു ലോങ് വീഡിയോ ആയിരിക്കും. എനിക്ക് അറിഞ്ഞുകൂടെ എത്ര മിനിറ്റ് കാണും ഈ വീഡിയോ. എന്തായാലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ ലൈക്കൊക്കെ അടിച്ച് പവറാക്കിയേക്കോ. പിന്നെ അല്ല, അതത്രേ ഉള്ളൂ. അന്നേരം നൈസ് നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ട് ഓക്കെ, ഇനിയും നമുക്ക് തിരിഞ്ഞ് ചാകല്ലേ ചാകല്ലേ. ഓക്കെ, ഇപ്പോൾ ചത്തേനെ, സീനൊന്നുമില്ല. ഓക്കെ, ഇനി എവിടെയാണ്? ഓക്കെ, ഇനി ഇതിൻ്റെ മണ്ടയ്ക്ക് കയറുക. ഓക്കെ, അതും ചെയ്തു. ഇനിയും അതേപോലെ ഇനി ഇവിടെയും ചെയ്യണം. എന്നിട്ട് നൈസിന് നമുക്ക് നടുക്കൊരു കോബിൾ സ്റ്റോൺ ആണ് കൊടുക്കേണ്ടത്. അതിന് കോബിൾ സ്റ്റോൺ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കോബിൾ സ്റ്റോൺ എവിടെയാണ്? ഓക്കെ, കോബിൾ സ്റ്റോൺ എടുത്തിട്ടുണ്ട്.
എന്നിട്ട് നമുക്ക് കോബിൾ സ്റ്റോൺ തന്നെ ഇവിടെ വെക്കണം. ഓക്കെ, അന്നേരം നമ്മൾ കോബിൾ സ്റ്റോൺ ഓക്കെ കോബിൾ സ്റ്റോൺ വെച്ചിട്ടുണ്ട്. അതായത് നൈസ് നമ്മൾ ഫ്രണ്ടിലത്തെ പോലെ തന്നെ ബാക്കിൽ ഇപ്പോൾ ഉണ്ടാക്കിയേക്കുവാണ്. ചത്ത് ഇല്ലില്ല, ചത്തില്ല ചത്തില്ല. ഓക്കെ, എന്നിട്ട് ഗൈസ് ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് വുഡിൻ്റെ സ്റ്റെയർ വേണം. അന്നേരം നമ്മുടെ വുഡിൻ്റെ സ്റ്റെയർ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് പ്ലാങ്ക് വേണം. അന്നേരം പ്ലാങ്ക്, വുഡിൻ്റെ പ്ലാങ്ക് വേണം. അന്നേരം സ്പർസ് സ്ലാബ്, ആ പ്ലാങ്ക് പോലെ സ്ലാബ്, സ്ലാബ് വേണം. അന്നേരം സ്ലാബ് ഇഷ്ടത്തിന് വേണം. കുറഞ്ഞതൊരു എന്താ പറയുന്ന ഒരു 25 മതിയോ നമുക്ക്? നോക്കട്ടെ, 25 60. ഓക്കെ, അടുത്തതും കൂടെ എടുക്കാം. അന്നേരം കുറേ വേണം, കാരണം നമുക്ക് ഈ റൂഫ് ഇടുന്നത് നമ്മൾ വുഡൻ പ്ലാങ്ക് ഇട്ടാണ്. അന്നേരം നമുക്ക് കോബിൾ സ്റ്റോൺ വെച്ചിടാനായിരുന്നു, പക്ഷേ കോബിൾ സ്റ്റോൺ വെച്ചിടാൻ പോയ ഒത്തിരി കിട്ടത്തില്ല സ്ലാബ്. അതാണല്ലേ ഗൈസ്? ഓ വേണ്ട വേണ്ട, എന്തായാലും നമ്മൾ ഇത്ര എടുത്തിരുന്നു. പിന്നെ സ്ലാബ് അത് വെച്ചങ്ങ് ഇടാം. അന്നേരം എവിടാണ് ഇനി മണ്ടയ്ക്ക് കയറിയിട്ട് നമുക്കിനിയും ഓക്കെ ഓക്കെ പെട്ടെന്ന് ചെയ്യാം, പെട്ടെന്ന് ചെയ്യണം ഇനി. ഓക്കെ, അതിനൊക്കെ ശനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഈ സ്റ്റെയർ ഇതുപോലെ തന്നെ നമുക്ക് വുഡൻ സ്റ്റെയർ ഇടണം. നമ്മൾ ഫെൻസ് അല്ലല്ലോ. ഓക്കെ, ഒന്ന് അയ്യോ തെറ്റിപ്പോയി തെറ്റിപ്പോയി. അയ്യോ ഇത് സീനാണല്ലോ ഗൈസ്, ഇത് കുറച്ച് സീനാണ്. സീൻ എന്ന് പറഞ്ഞാൽ ചെറിയ സീനൊന്നുമല്ല, വലിയ സീനാണ്. ഓക്കെ 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 ഓക്കെ, തെറ്റരുത്, ഇനി തെറ്റരുത്. ഒന്ന് രണ്ട്, ഓ ഇത് 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 വലിയ സീനല്ലേ, ഇത് ചെറിയ സീനൊന്നുമല്ല, വലിയ വലിയ മുട്ട സീനാണ്. ഓക്കെ, അയ്യോ ഒന്ന് താഴെ പോയാൽ അന്നേരം ചാവും. ഓക്കെ, അന്നേരം കുഴപ്പമില്ല. ഇതെന്താണ്, ഇതെന്ത് സീനാന്ന് പറയുക? ഇത് കുറച്ച് വൺ ടാസ്ക് ഉള്ള കാര്യമാണ്. അന്നേരം നോക്കാം നമുക്ക്. അയ്യോ ഇനി താഴെ പോയത്, ഇനി താഴെ പോയി, ഇനി താഴെ പോയി ചത്തു കൈസ്. അന്നേരം നമ്മളിപ്പോൾ ചത്തേക്കുവാണ്. നൈസിന് നമ്മൾ പെട്ടെന്ന് പോയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധനമില്ല, നമ്മുടെ ഇരുന്ന സാധനമെല്ലാം പോയി. നൈസിന് നമുക്ക് പെട്ടെന്ന് പോയി അകത്തുനിന്ന് സാധനമില്ല എടുക്കണം. അതിന് ദേണ്ട് കിടക്കുന്ന നമ്മുടെ സാധനം ഒന്ന് നമുക്ക് അന്നേരം പോയിട്ടില്ല, എല്ലാം നമ്മളെ തന്നെ കിട്ടും. അത് വേറൊരു കാര്യം. അന്നേരം എന്തായാലും കൊള്ളാം, നമ്മൾ റീസ്പോൺ ആയത് നമ്മുടെ ഇവിടെ തന്നെ ആയതുകൊണ്ട് വലിയ സീനൊന്നും വരത്തില്ല. ഇനി നമുക്ക് പെട്ടെന്ന് നമ്മുടെ സ്റ്റെപ്പ് ബിൽഡ് ചെയ്യണമല്ലോ. അന്നേരം സ്റ്റെപ്പ് ബിൽഡ് ചെയ്യാൻ നൈസിന് താഴെ പോകാതെ നോക്കണം. താഴെ ഇനി പോകരുത്, താഴെ ഇനി പോയി കഴിഞ്ഞാൽ ഓഹ് ഈ അതിൻ്റെ ഇടയ്ക്ക് ഈ കോബിൾ സ്റ്റോൺ എന്ത് ചെയ്യാനത് പറ സീനാണല്ലോ ഗൈസ്. അന്നേരം നമുക്ക് ഓക്കിൻ്റെ സ്റ്റെയർ എടുക്കുക. ഓ ഇതെന്താണ് ശരിയാകാത്തത്, ഇതെന്ത് സീനാണ്. ഒരു കാര്യം ചെയ്ത് നമുക്ക് കുറച്ച് ബാക്കിലോട്ട് ഇറങ്ങിയിട്ട് ഒന്നുകൂടെ വെച്ച് നോക്കാം. ഓഹ് അത് ശരിയായില്ല, അവിടെ വെച്ച് അത് വെട്ടിക്കളയട്ട്, അതിരുന്നാൽ ശരിയാകത്തില്ല. ഓക്കെ, അത് നമ്മൾ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. നൈസിനുമായ സ്റ്റെപ്പ് നമുക്കിങ്ങനെ എടുക്കാം. സ്റ്റെപ്പ് എടുക്കുക, സ്റ്റെപ്പ് എടുത്ത്, ഓക്കെ സ്റ്റെപ്പ് എടുത്ത്. അയ്യോ ഇനി താഴെ പോയല്ലേ ഇനി. ഓ ഇതെന്താണ് ശരിയാകാത്തത്. അതായത് കഴിച്ച് നമുക്ക് കുറച്ച് മാറി നിന്നാലേ ഇത് വരത്തുള്ളൂ എന്ന് തോന്നുന്നു. നമുക്ക് നൈസിന് കുറച്ച് മാറി നിന്നിട്ട് നോക്കാം, ഇവിടെ നിന്നോറണം നോക്കാം. അത് ശരിയായില്ലല്ലോ. ഓ ഇത് ശരിയാകുന്നില്ല, ഇതങ്ങോട്ട് ശരിയാകുന്നില്ല. എന്താണ് സീനെന്ന് അറിഞ്ഞോളാം. നേരം എന്തായാലും നോക്കട്ടെ. ഓക്കെ കഴിച്ച് നേരം നമ്മൾ കുറേ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് നമുക്ക് എങ്ങനെ സാധനം ഒന്ന് കിട്ടിയേക്കോളാം. നേരം ഏകദേശം ഇപ്പോൾ റെഡി. ഓ ഇത് അതിൻ്റെ ഇടയ്ക്ക് ഇതൊന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ വൻ സീനാണ്. നമ്മൾ നൈസിനൊരു സ്റ്റെപ്പൊക്കെ അടിയിൽക്കൂടെ ഉണ്ടാക്കിയിട്ടാണ് മണ്ടയ്ക്ക് കയറിയത്, കാരണം മണ്ടക്കല്ലേ പിന്നെ നിൽക്കാൻ പറ്റത്തില്ല. നൈസിന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. നേരം ഒരു ലെയർ നമ്മൾ ഫില്ല് ചെയ്തേക്കോണം. അതേപോലെ നമുക്ക് അടുത്ത ഓ അതിൻ്റെ ഇടയ്ക്ക് ഇത് സീനാണല്ലോ, ഇത് കുറേ തെറ്റുന്നുണ്ട്. അതിനെ കഴിച്ച് തെറ്റിക്കഴിഞ്ഞാൽ വൻ ടാസ്ക്കാണ്. ഓ ഇത് ശരിയാകത്തില്ല, ഇത് കുറച്ച് സീനാണ്. കുഴപ്പമില്ല, നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ ഇനി ഇവിടുന്ന് കറക്റ്റ് നമ്മൾ നടുക്കോട്ട് വെച്ചിട്ട് ആ ഓക്കെ അത് ശരിയായി ശരിയായി. നടുക്ക് വെക്കുക. ഓക്കെ ഓക്കെ ഓക്കെ. അന്നേരം സ്ട്രിക്ക് മനസ്സിലായതിട്ട് നമ്മൾ ഇവിടായിട്ട് നിന്ന് കഴിഞ്ഞാൽ സെറ്റാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റാണോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അയ്യോ ഇനി താഴെ പോയല്ലോ, താഴെ പോയി കഴിഞ്ഞാൽ സീനാണ്. അന്നേരം നമുക്ക് നൈസിന് ഓ തെറ്റി തെറ്റി തെറ്റി, എന്താ സീനാന്ന് പറ. അയ്യോ ഗൈസ് ഇനി നമ്മൾ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. നൈസിന് ഓക്കെ അത് ശരിയായി. ഇനി ഓ ഇത് തെറ്റി തെറ്റി തെറ്റി, കുഴപ്പമില്ല കുഴപ്പമില്ല, നമുക്ക് സെറ്റാക്കാം. ഇനി കഴിച്ച് നമുക്ക് നൈസിന് താഴെ പോയി നമ്മുടെ സ്റ്റെപ്പൊക്കെ നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ പണിതായിരുന്നു ഇവിടെ രാത്രിയെല്ലാം നൈസിന് ഇങ്ങനെ പൊളിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഇല്ല, പിന്നെ നമ്മുടെ സ്റ്റെപ്പെല്ലാം തീർന്നു പോകുന്നതിന് സ്റ്റെപ്പെല്ലാം ഏകദേശം തീരാറായിട്ടുണ്ട്. അതായത് നൈസിന് ഇതെല്ലാം വെട്ടി പൊളിക്കട്ടെ, പിന്നെ അല്ല അത്രേ ഉള്ളൂ. നൈസ് നമ്മുടെ അകവും എല്ലാം വൃത്തിയാക്കാം. നേരം പെട്ടെന്ന് 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 എല്ലാം പൊളിക്കുക പൊളിക്കുക മനുഷ്യ പൊളിക്കുക. ജനലൊന്നും അടിച്ച് പൊട്ടിക്കരുത്, ജനലൊക്കെ അടിച്ച് പൊടിച്ച് കഴിഞ്ഞാൽ പിന്നെ സീനാണ്. നൈസ് നമുക്ക് പെട്ടെന്നെല്ലാം പൊളിക്കാം. ഓക്കെ, അതായത് നമ്മൾ കുറേ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞും കഴിച്ച് നമുക്ക് മണ്ടയ്ക്ക് കയറാനും ഒക്കെ ഇറങ്ങാനും ഒക്കെ ഭയങ്കര പാടായിരുന്നു. എന്തായാലും സീനൊന്നുമില്ല, ഇപ്പോൾ ഏകദേശം രാത്രി ആകാറായിട്ടുണ്ട്. നൈസിന് നമുക്ക് മണ്ടയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് സോമ്പിയും കാര്യങ്ങളൊന്നും വരത്തില്ല. അതായത് നമുക്ക് എന്തായാലും ഉറങ്ങണം, അതിൻ്റെ മുമ്പ് നമുക്ക് മേളത്തിൽ പണി തീർക്കാം. അതിനെ കഴിച്ച് നമ്മളിപ്പോൾ ഏകദേശം നമ്മുടെ മേളത്തെ പണി തീർത്തിട്ടുണ്ട്. ഇനിയുള്ള നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എല്ലാം നമ്മൾ ഉണ്ടാക്കിയ വുഡിൻ്റെ സ്ലാബ് വെച്ച് നമ്മൾ നൈസിന് ഇവിടെ എല്ലാം ഫില്ല് ചെയ്യണം. അതായത് നമുക്ക് ഇപ്പോൾ അതെല്ലാം ഫില്ല് ചെയ്ത് പോയേക്കാം. അല്ലെ ഏകദേശം പറ്റുന്ന അത്രയും ഫില്ല് ചെയ്തിട്ട് നമുക്ക് നൈസിന് പോയി കിടന്ന് ഉറങ്ങണം. കാരണം ഇല്ലെങ്കിൽ പിന്നെ സോമ്പിയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അറിയാവില്ല, ചാത്തന്മാരാണ്, സീനാണ്, അവന്മാർ സീനാക്കി കളയും. പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ഓ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മണ്ടയ്ക്ക് ഉറങ്ങാൻ അറിയാതെ പണിത് പോയി. ഓ അതിൻ്റെ ഇടയ്ക്ക് ഗൈസ് രണ്ടും കൂടാണ് പൊട്ടുന്നത്, അതാണ് വേറൊരു സീൻ. അന്നേരം ഓക്കെ അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നൈസിന് ഇവിടെ നമ്മുടെ എന്താ പറയുന്നത്, ക്രോസ് എയർ കറക്റ്റ് പ്ലേസ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ കറക്റ്റിന് ഇത് വരത്തില്ല. പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ചെയ്ത് പോയേക്കാം. അന്നേരം ഓക്കെ അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എവിടാണ്, ഓക്കെ മൂന്നെണ്ണം ഗൈസ് ക്രീപ്പർ ഏതാണ്ട് വരുന്നുണ്ടെന്ന് തോന്നി, ഏതാണ്ട് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അന്നേരം എന്തായാലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഏകദേശം നമ്മളിപ്പോൾ ഒരു സൈഡ് ഫില്ല് ചെയ്യാറായിട്ടുണ്ട്. നൈസ് നമുക്ക് ഇത് കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങണം. താഴെ ചാവോ
ഇല്ല ചത്തില്ല നൈസി നമുക്ക് അകത്ത് പോയി കിടക്കാം. എന്നിട്ട് നമ്മുടെ അയ്യോ വന്നു 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 സോംബിയും കാര്യങ്ങളും എല്ലാം വന്നു. എൻ്റെ പൊന്നോ ഗൈസ് പെട്ടെന്ന് കിടക്ക കിടക്ക കിടക്ക. ഓ ഗൈസ് ഗൈസ് ചത്ത് 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 ചത്ത്. ഓ ഓട് 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 കണ്ടമഴിയോട് കണ്ടമഴിയോട്. യോ കൊന്നു കൊന്നു കൊന്നു. എൻ്റെ പൊന്നോ ഗൈസ് കൊന്നു നമ്മളെ. വേണ്ട എടാ മോനുസേ കൊല്ലരുത്. നമ്മുടെ സാധനങ്ങളെല്ലാം പെറുക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് പോയേക്കെ ഇവിടുന്ന്. കാരണം ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സീനാണ്. നേരം പെട്ടെന്ന് 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 പെറുക്ക്. ഓക്കെ ഓക്കെ എല്ലാം പെറുക്കിയിട്ടുണ്ട്. അയ്യോ നമ്മളെ കൊന്നു കൊന്നു കൊന്ന് കൊന്ന്. ഇനി കൊല്ലല്ലേ കൊല്ലല്ലേ ഇനി കൊല്ലല്ലേ. അതിൻ്റെ കൈസ് എല്ലാം കൂടെ വന്ന് സീനായേക്കുവാണ്. എൻ്റെ പോനെ കൈസ് അതിൻ്റെ അമ്പും വില്ലും കാര്യങ്ങളും എല്ലാം വിടുവാണ്. ഓടിക്കോ ഓടെ അകത്ത് കയറോ ഓടി അകത്ത് കയറോ. ഓക്കെ ഓക്കെ നമ്മൾ നൈസിനകത്ത് കയറിയിട്ട് എന്തായാലും ഇവിടെ വന്നവന്മാർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. എന്തായാലും നമ്മളെ നൈസിനവന്മാരെല്ലാം പോയിട്ട് നമുക്ക് വെളിയിൽ ഇറങ്ങും. വലിയൊരു വമ്പം പണിയാണ് നമുക്ക് കിട്ടിയത്. നൈസിന് നമുക്ക് വേണ്ടി മൂലയ്ക്ക് വല്ല ഒളിച്ചിരിക്കുക. സാധനങ്ങളെല്ലാം നമുക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ നേരം കിട്ടിയില്ലേ സാധനമൊന്നും. അയ്യോ കിട്ടിയില്ല. ഓക്കെ 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 ഏതാണ്ടൊക്കെ കിട്ടിയിട്ടുണ്ടോ. ഉള്ളതൊക്കെ തന്നെ ധാരാളം നേരം. എന്തായാലും വെച്ച് നമുക്ക് നൈസിൻ്റെ രക്ഷപ്പെട്ടില്ല. അത് തന്നെ ധാരാളം നേരം. എന്തായാലും നോക്കാം നൈസ്. ഓ തേണ്ട നിൽക്കുന്നു. എൻ്റെ പൊന്നോ പണിയാണ് സീൻ. യോ അകത്ത് കയറി. എൻ്റെ പൊന്നോ സീൻ. ഇവന്മാരെല്ലാം അകത്ത് കയറിയേക്കുന്നു. എന്ത് ചെയ്യാനാന്ന് പറയും. ഓക്കെ അതിലെ കൈസ് നമ്മളിപ്പോൾ നമ്മുടെ എന്താ പറയുന്നത്. നമ്മുടെ സ്ലാബ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പുറത്തെ സൈഡിൽ നമ്മൾ സെറ്റ് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഒരു ക്രീപ്പർ വന്നാണെങ്കിൽ നമ്മളെ കൊന്നു. നേരിടേണ്ടി നമ്മൾ വിടുന്ന ചെസ്റ്റ് കട്ടില് നമ്മുടെ സാധനങ്ങളെല്ലാം എന്താ പറയുക ഒരു കുഴി മാതിരി ആയിപ്പോയി. അതിൻ്റെ ഇടയ്ക്ക് വൻ സീനായിരുന്നു. നമ്മൾ മുമ്പേ പൊട്ടിത്തെറിച്ച് എന്താ പറയുന്നത് മൊത്തത്തിൽ ടാസ്ക് ആയിരുന്നു. നൈസ് നമുക്ക് സ്ലാബ് എല്ലാം ഇവിടെ വെച്ചേക്കാം. നേരം ഒന്ന് രണ്ട്. ഓ അത് തെറ്റിപ്പോയി. ഇത് തെറ്റിക്കഴിഞ്ഞാൽ സീനാണ്. പിന്നെ നേരം എന്തായാലും നമുക്ക് പെട്ടെന്നെല്ലാം ചെയ്യാം. ഓക്കെ ഗൈസ് എന്നാൽ ഇപ്പോൾ തേടി നോക്കി നമ്മൾ റൂഫും എല്ലാം നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട്. കോബിൾ സ്റ്റോൺ അതേപോലെ വുഡിൻ്റെ സ്ലാബും എല്ലാം വെച്ച് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയും കുറച്ച് പണിയെങ്കിലുണ്ട്. അതിൻ്റെ ഗൈസ് പണി എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ ചത്ത് ഇല്ലില്ല ചത്തില്ല ചത്തില്ല. അങ്ങനെ ഗൈസ് നമുക്ക് തേണ്ടി ഇതൊക്കെ അങ്ങ് ഇടിച്ച് പൊളിച്ച് കളയണം. കാരണം ഇതൊക്കെ നമ്മൾ മണ്ടയ്ക്ക് കയറാൻ വേണ്ടി വെച്ച സാധനങ്ങളാണ്. ഇതൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് എന്താ പറയുന്നത് നമുക്ക് ഇനി കുറച്ച് പണിയും കൂടെ ഉണ്ട്. അതിന് തേണ്ടി ഇത് ഇവിടെ ഇരിക്കുന്ന സംഭവമാണോ എന്താണിത്? അല്ലല്ല ഇതിരുന്നതല്ല നമ്മൾ എന്താ പറയുന്നത് ഇത് അറിയാതെ കൊണ്ട് വെച്ചതാണ്. അതാണ് നമ്മളിവിടെ എന്താ പറയുന്നത് അറിയാതെ വെച്ചതാണ് സംഭവം. നമ്മളിവിടെ പറഞ്ഞാൽ നമുക്കൊരു ഗേറ്റ് വെക്കണമെന്ന്. അതിനെ ഗൈസ് നമ്മളാണെങ്കിൽ ഗേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഗേറ്റ് ക്രാഫ്റ്റ് ചെയ്ത് അതിന് നൈസിന് വേണ്ടി ഇവിടെ ഒരു എന്താ പറയുന്നത് സ്ട്രെസ്സിൻ്റെ ഗേറ്റ് വെച്ചേക്കാം. അതായത് നമുക്ക് ഇതാകുമ്പോൾ നൈസിന് ഇങ്ങനെ കയറി പോവാം. മറ്റേ ആകുമ്പോൾ നമുക്ക് ചാടാനൊന്നും പറ്റത്തില്ല. അതിന് ഇപ്പുറത്തെ സൈഡിലും സെയിം അതുപോലെ ഒരു ഗേറ്റ് പണിയണം. ഗേറ്റ് പണിയുന്നതിന് മുമ്പ് നമ്മൾ ആ ഡേർട്ട് എല്ലാം അങ്ങ് ഇടിച്ച് പൊളിച്ച് കളഞ്ഞില്ലെങ്കിൽ പിന്നെ സീനാണ്. അന്നേരം നമ്മളൊരു പൊളി വീടാണ് ഉണ്ടാക്കുന്ന നേരം കുറേ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത് ആയിരിക്കും. അന്നേരം എന്തായാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് സെറ്റാക്കാം. എൻ്റെ പോലെ ഗൈസ് നമുക്ക് ഇതുവഴി ചാടാൻ പറ്റത്തില്ല നൈസിന്. അയ്യോ എന്തോ നമ്മളെ അടിക്കുന്നു. എന്താണിത്? അയ്യോ എൻ്റെ പൊന്നോ ഗൈസ് മറ്റേ അമ്പും വില്ലും വിടുന്ന പുള്ളിക്കാരൻ. എൻ്റെ പൊന്നോ പണിപ്പാളി പണിപ്പാളി. അല്ല ഗൈസ് നമുക്ക് ഡോറ് വേണം. അതിന് നമ്മൾ ഡോറും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ഗൈസ് വേണ്ടിയിരിക്കുന്നു നമ്മുടെ ഡോറ്. ഓക്കെ നമ്മൾ ഡോറും സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഡോർ അത്രയ്ക്ക് പോരെ. വേറെ വുഡ് ഉണ്ടായിരുന്നെങ്കിൽ നൈസ് ഡോറൊക്കെ കിട്ടിയേനെ. നേരം പുള്ളി പോവാണ്. പുള്ളി പോട്ടെ. പുള്ളിയുടെ പണി നോക്കി പോട്ടെ. നൈസിന് എന്തിയാ പുള്ളി പോയി. ഓക്കെ ഓക്കെ പുള്ളി പോയിട്ടുണ്ട്. നമുക്ക് നൈസിന് ഇനി ഇതേണ്ട ഇവിടെ ഒക്കെ ഫില്ല് ചെയ്യണം. അന്നേരം ഇവിടെ ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ഡേർട്ട് എടുത്ത് ഒന്ന് രണ്ട് മൂന്ന് കയറി. ഓക്കെ ഓക്കെ നമ്മൾ കയറിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ തന്നെ ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വുഡിൻ്റെ പ്ലാങ്ക് എടുക്കുക. എന്നിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല്. അയ്യോ താഴെ പോയി. ഇത് സീനാണ് ഗൈസ്. കുറച്ച് സീനാണ് നമ്മുടെ വീട് ഉണ്ടാക്കാനായിട്ട്. അയ്യോ അയ്യോ പണിപാളി പണിപാളി കഥവർക്ക് ചത്ത് ഗൈസ്. ഇത് എന്ത് സീനാന്ന് പറഞ്ഞാൽ നമ്മൾ ചത്ത്. നമ്മളാ സ്കെലിറ്റൻ. ആ സ്കെലിറ്റൻ ആണെങ്കിൽ നമ്മളെ കൊന്നെന്തി. ഓ പുള്ളി ചത്ത് കേട്ടോ. ഇല്ല ഇല്ല പുള്ളി ചത്തില്ല. ദേണ്ട് ദേണ്ട് ദേണ്ട്. ഓക്കെ ഓക്കെ പുള്ളി ഇപ്പം ചത്തിട്ടുണ്ട്. എൻ്റെ പൊന്നെ ഗൈസ് ഇത് വേ ഈ സ്കെലിറ്റൻ കുറച്ച് സീനാണ്. അവൻ എന്താ പറയുന്നത്? അവൻ നമ്മളെ ഇങ്ങനെ കൊന്ന് ഇല്ലാണ്ടാക്കി കളഞ്ഞു. നമുക്കാണെങ്കിൽ അകത്തോട്ട് കയറാനും പറ്റിയില്ല. നൈസിന് നമുക്ക് എന്താ പറയുന്നത് ഇനി ഡേർട്ട് വെച്ച് ഡേർട്ട് വെച്ച് മണ്ടക്കോട്ട് പോകണം. അന്നേരം ആ ഇത്രയായി. ഇനിയും ഒരു കാര്യം ചെയ്യും കുറച്ചുകൂടെ. ആ ഇനി നമുക്ക് പണിയാം. നേരം ഇവിടെ ഇവിടെ നമ്മുടെ പിക്കാക്കിന് പോട്ട്. അയ്യോ നമ്മുടെ പ്ലാങ്ക്സ് അല്ലേ ഇവിടെ പോയി. ഓക്കെ അതിനെ കൈസ് ഇവിടെ പ്ലാങ്ക്സ് കാണുന്നില്ല. അതിനെ പ്ലാങ്ക്സ് എവിടെ പോയെന്ന്. ഒരു ഇതിൻ്റെ അടിയിൽ വല്ലതും പ്ലാങ്ക് ഉണ്ടോ? നോക്കട്ടെ നോക്കട്ടെ. ഞാൻ കൈസ് പണി കിട്ടിയോ? നമ്മുടെ ഇരുന്ന പ്ലാങ്ക്സ് എല്ലാം പോയി. ആ എന്ത്? ആ ഇല്ല ഇല്ല ദേണ്ട് ദേണ്ട്. ഞാൻ കൈസ് പ്ലാങ്ക്സ് കിട്ടിയേക്കുവാണ്. ഓക്കെ ഓക്കെ ഇവിടെ 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 ഡേർട്ട് വെച്ച് പണിത് പോട്ടെ. നമുക്ക് മണ്ടക്കോട്ട് നൈസിന് പോകാം. എന്നാൽ നമ്മളിപ്പോൾ വന്നേക്കുവാണ്. നൈസിന് നമുക്ക് പ്ലാങ്ക് വെച്ച് ഈ തടി അങ്ങ് പൊട്ടിച്ചളഞ്ഞേക്ക്. ഇത് നമ്മളെ അറിയാതെ എക്സ്ട്രാ വന്നതാണ്. അത് കുഴപ്പമില്ല. അത് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലാങ്ക്സ് വേണമല്ലോ. അതിനെ കൈസ് ഒരു പ്ലാങ്കേ കിട്ടിയുള്ളൂ നമ്മുടെ കയ്യിൽ. നമ്മുടെ പ്ലാങ്ക് ഇല്ലായിരുന്നു. ഓക്കെ 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 അതിനെ കൈസ് നമ്മുടെ പ്ലാങ്ക് ഇല്ലായിരുന്നു. ഒരു കാര്യം നമുക്ക് ചെസ്റ്റിൽ നിന്ന് പോയി പ്ലാങ്ക് എടുത്തിട്ട് വരാം. നൈസിന് നമുക്ക് പോയി പ്ലാങ്ക് എടുത്തിട്ട് വരാം. കൈസ് നമ്മുടെ വീട് വേറെ ലെവലാകാൻ പോവാണ്. പിന്നെ അല്ല അതിനെ കൈസ് ഇത് ഈ കുഴി കണ്ടില്ലേ? ഒരു ക്രീപ്പർ വന്ന് നമ്മുടെ അവിടെ വന്ന് പൊട്ടിത്തെറിച്ചതാണ് അങ്ങനെ ഒരു കുഴി വരാൻ കാരണം. നൈസിന് നമുക്ക് എന്താ പറയുക പ്ലാങ്ക്സ് എടുക്കണമല്ലോ. അതിനെ പ്ലാങ്ക്സ് ഇവിടെ പ്ലാങ്ക് 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 ഇല്ലേ? ഓക്കെ അതിനെ കൈസ് നമ്മുടെ പ്ലാങ്ക് ഇല്ല. ഒരു കാര്യം ചെയ്താൽ നമുക്ക് പോയി പ്ലാങ്ക്സ് വെട്ടിയെടുക്കാം. അതിന് നൈസിനും
കുറച്ച് പ്ലാങ്ക്സ് മതി അതിൻ്റെ ഇതിൽ നിന്ന് വെട്ടിയെടുക്കുക. അതിനും കുറേ ഉണ്ട്, അതിന് നൈസിന് എന്തായാലും നമുക്ക് വെട്ടാൻ ഒരു പ്ലാങ്ക് കിട്ടിയിട്ടുണ്ട്. അതിന് കൈസ് നമ്മുടെ കുറേ പ്ലാങ്ക് ഉണ്ടായിരുന്നതാണ്, പക്ഷേ എവിടെ പോയെന്നറിയത്തില്ല. എനിക്ക് തോന്നുന്നു മറ്റേ ആ സ്കെലിറ്റൻ വന്ന് കൊന്നപ്പോൾ നമ്മുടെ ആ ചാത്തൻ സ്കെലിറ്റൻ എല്ലാ സാധനവും നമ്മളെ തെറിച്ചു പോയി. പക്ഷെ നമുക്ക് കുറേയൊക്കെ സാധനങ്ങൾ കിട്ടി, പക്ഷേ എന്താ പറയുന്നത് കുറേയൊക്കെ പോവുകയും ചെയ്തു. എന്തായാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് സെറ്റാക്കാം. അല്ലെങ്കിൽ ഇനിയും കുറേ പ്ലാങ്ക് വേണം, കാരണം നമുക്ക് ഇനിയും പുറകിലും ഫ്രണ്ടിലും എല്ലാം അതേപോലെ ചെയ്യാനുള്ളതാണ്. എന്തായാലും നമുക്ക് കുഴപ്പമില്ല, നമ്മുടെ വീടിന് വേറെ ലെവലാകും. പിന്നെ അല്ല അതത്രേ ഉള്ളൂ, ഈ മരം കൂടെ വെട്ടിയേക്കാം. അരം പെട്ടെന്ന് വെട്ട് പെട്ടെന്ന് വെട്ടുന്നത്. ഇന്നലെ കൈസ് നമ്മൾ ഇന്നലത്തെ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ഇട്ടപ്പം ഇന്നലെ കുറേ പേര് കമൻറ്റ് ചെയ്ത് കണ്ടായിരുന്നു, കുറേ പേരല്ല രണ്ട് പേര് കമൻറ്റ് ചെയ്ത് ഞാൻ കണ്ടായിരുന്നു. എന്താ പറയുന്നത് GTA 5 രാവിലെ മൈൻക്രാഫ്റ്റ് വൈകിട്ട് വഴ, എന്നാൽ ഞാൻ അങ്ങനെ തന്നെ ഒരു ഷെഡ്യൂൾ വെച്ചിടാനാണ് ഇപ്പോൾ നോക്കുന്നത്. എത്രത്തോളം എന്താ പറയുന്നത് നടക്കുമെന്ന് അറിയത്തില്ല. ഏതായാലും എൻ്റെ കൂടെ മാക്സിമം പറ്റുന്നില്ല ഞാനെല്ലാം ചെയ്യാൻ നേരം. അതിനെ കൈസ് വേണ്ടി ഇപ്പോൾ നമ്മൾ രണ്ട് മരം വെട്ടിയിട്ടുണ്ട്. അതായത് രണ്ട് മരം വെട്ടിയപ്പോൾ കുറേ പ്ലാങ്ക് കിട്ടും, അന്നേരം അത് വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാം ബാക്കിയല്ല. ഓക്കെ, അതിന് കൈസ് നമുക്ക് ഇപ്പോൾ കുറേ പ്ലാങ്ക് കിട്ടി, ഇനി ഇതെല്ലാം ക്രാഫ്റ്റ് ചെയ്യണമല്ലോ. അതിനെ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് വുഡ് എടുത്ത് ഇവിടെ വെച്ചാൽ മതി. ഓക്കെ ഓക്കെ, നമുക്കിപ്പോൾ കുറേ പ്ലാങ്ക്സ് കിട്ടിയിട്ടുണ്ട്, എല്ലാം ഇങ്ങനെ എടുത്തേക്കാം. പിന്നെ അല്ല അതൊക്കെ അത്രേ ഉള്ളൂ, രം ഇവിടെ വെക്കാൻ നേരം. ഓക്കെ, പ്ലാങ്ക്സ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്, ഇനി നമുക്ക് പോയി പണി തുടങ്ങാം. പിന്നെ അല്ല പണി ചെയ്യാം, രം എവിടെ 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 പെട്ടെന്ന് പെട്ടെന്ന്. ഓക്കെ, അന്നേരം കഴിച്ച് നമ്മളിപ്പോൾ ഇവിടെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതെന്താണ് കയറാത്ത? ഓക്കെ ഓക്കെ, കയറി കയറി കയറി. അന്നേരം ഇനി ഇവിടാണ്, ഇനി ഇവിടെ. ഓക്കെ ഓക്കെ, അവിടെയും സെറ്റ്, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. ഓക്കെ ഗൈസ്, സെറ്റ് ആയേക്കുവാണ്. എൻ്റെ പൊന്നു, അന്നേരം കൈസ് ഓ, ഈ ഡേർട്ട് എല്ലാം ഒന്ന് ഊരിക്കളയട്ടെ. അല്ല, ഡേർട്ട് ഊരുന്നതിൻ്റെ മുമ്പ്, അല്ല ഊരുന്ന പോട്ട്, പൊട്ടിച്ച് കളയട്ടെ. പൊട്ടിച്ച് കളയുന്നതിന് മുമ്പ് വേറൊരു പരിപാടിയും കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. അന്നേരം അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് രണ്ട് രണ്ട് ബ്ലോക്ക് നമുക്ക് പൊട്ടിക്കണം, എന്നിട്ട് അവിടെ നമുക്ക് വിൻഡോ ഇടണം. അതിനാണ് നമ്മൾ രണ്ടെണ്ണം പൊട്ടിക്കുന്നത്. നമ്മുടെ വിൻഡോയും കാര്യങ്ങളും എല്ലാം സെറ്റാണ്, അതുകൊണ്ട് അയ്യോ ചാകല്ലേ, ചത്ത് കഴിഞ്ഞാൽ സീനാണ്. അതിന് വിൻഡോ ഇവിടാണ്, നമ്മുടെ വിൻഡോ ഉണ്ടായിരുന്ന ലോക്കൊക്കെ വിൻഡോ കിട്ടിയിട്ടുണ്ട്. അതിന് കൈസ് നമുക്ക് നൈസിന് വിൻഡോ ഇടാം. അതിന് കൈസ് നമ്മൾ വിൻഡോ ഇട്ടേക്കുവാണ്. ഓക്കെ സെറ്റ്, അന്നേരം മൊത്തം സെറ്റായേക്കുവാണ്. നൈസ് നമുക്ക് ഈ ഡേർട്ടെല്ലാം വെട്ടിക്കളയാം. പിന്നെ അല്ല ഡേർട്ടൊക്കെ വെട്ടിരുന്ന വൃത്തികേടാണ്. അന്നേരം കൈസ് നമുക്ക് കതവും അടച്ചേക്കാം, ഫെൻസും അടയ്ക്കാം. അന്നേരം എല്ലാം സെറ്റായിട്ട് എല്ലാം വീടിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, ഇനി പണിയൊക്കെ ഇഷ്ടത്തിന് കിടക്കുന്നേ ഉള്ളൂ. എൻ്റെ മോയ സീൻ, ഏതാ റേഞ്ച്? പിന്നെ അല്ല അത്രേ ഉള്ളൂ. കൈസ് ഇവിടെ കുറേ ഡേർട്ടൊക്കെ ഉണ്ട്, അതൊക്കെ അങ്ങ് വെട്ടിക്കളയണമല്ലോ. ഓ, ഇതെന്ത് ചാടി വെട്ടണം? ഓക്കെ 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 ഓക്കെ, അത് നമ്മൾ മുമ്പേ പണിത്തതാണ്. നമുക്ക് ചാടിച്ചാടി വെട്ടി നോക്കാം. അന്നേരം ഓ, ചാടിയാലും പറ്റത്തില്ല. അന്നേരം കുഴപ്പമില്ല, നമുക്ക് നോക്കാം. മാക്സിമം എല്ലാം വെട്ടികളായിട്ട്. പിന്നെ അല്ല അതൊക്കെ അത്രേ ഉള്ളൂ. അന്നേരം ഇവിടെ 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 ഓ ഗൈസ്, നേരം അത് വെട്ടാൻ പറ്റുന്നില്ല. ഒരു കാര്യം ചെയ്യും, ഇതിനെ മണ്ടയ്ക്ക് നിന്ന് വെട്ടാം. ഓക്കെ, അന്നേരം ഇതിനെ മണ്ടയ്ക്ക് നിന്ന് നമ്മളത് വെട്ടുന്നുണ്ട്. അന്നേരം ഓക്കെ ഓക്കെ ഓക്കെ, ഇനിയും ഗൈസ് തന്നെ ഈ സൈഡിലത്തെ എല്ലാം പൊളിച്ച് കളയാനുള്ളതാണ് നമുക്ക് ഈ ബിൽഡിങ്. അന്നേരം അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ വൃത്തിയായിട്ടുള്ളത് പൊളിച്ച് കളയുമ്പോഴാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം എന്താ സംഭവമെന്ന്. ഇനി ഇവിടെയും കൂടെ നമുക്ക് ബാക്കും കൂടെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അന്നേരം ബാക്ക് വൃത്തിയാക്കാനായിട്ട് ഇങ്ങനെ ഡേർട്ട് വെച്ച് ഡേർട്ട് വെച്ച് നമുക്ക് പണിത് പണിത് പോവാം. ഏകദേശം എത്തുമോ? ആ ഓക്കെ ഓക്കെ, നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ പ്ലാങ്ക് വെക്കാം. ഓക്കെ ഓക്കെ, അവിടെയും വെച്ചു. ഇനി ഇവിടെ ഓക്കെ സെറ്റ്. അന്നേരം അങ്ങനെ അല്ലേ? ഓക്കെ ഓക്കെ, തെറ്റി തെറ്റി, ഒന്ന് നൈസിനൊന്ന് പണി പാളി. പക്ഷേ കുഴപ്പമില്ല, നമ്മളതൊക്കെ സെറ്റാക്കും. അന്നേരം ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. അയ്യോ പിന്നെയും തെറ്റിയോ? കുഴപ്പമില്ല, നമുക്ക് അത് സെറ്റാക്കാം. ഓക്കെ, അന്നേരം അയ്യോ പിന്നെയും തെറ്റി. ഇതെന്ത് സീനാണ്? ഭയങ്കര ഭയങ്കര സീനാണ് ഗൈസ് ഇത്. അന്നേരം ഇത് കഴിഞ്ഞിട്ട് വേറെ നമ്മൾ കൃഷിയൊക്കെ തുടങ്ങുന്നുണ്ട്. അന്നേരം സെറ്റല്ലേ? എല്ലാം സെറ്റല്ലേ? ഓക്കെ ഓക്കെ, അന്നേരം ഗൈസ് ഇത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടെണ്ണം മാറ്റിയിട്ട് നമുക്ക് ജനൽ അവിടെ കുച്ചിലിൻ്റെ ജനലിടാം. അന്നേരം നമ്മൾ മുമ്പേ അവിടെ ചെയ്ത പോലെ തന്നെ, ഫ്രണ്ട് ചെയ്ത പോലെ തന്നെ നമുക്ക് സൈഡിലും ചെയ്യാം അത് തന്നെ. അന്നേരം ഇവിടെ ഓക്കെ, അവിടെ വെച്ച് ആ ഇവിടെ ഓക്കെ സെറ്റ് ായിട്ടുണ്ട്. അന്നേരം നമുക്ക് നൈസിന് നമ്മുടെ ഡേർട്ട് എല്ലാം പൊളിച്ച് പൊളിച്ച് താഴോട്ട് പോവാം. അന്നേരം അത് കഴിഞ്ഞിട്ടാണ് ഇനി ബാക്കി പരിപാടിയൊക്കെ. അന്നേരം നൈസിന് എന്തായാലും നമുക്ക് സെറ്റാക്കാം. അന്നേരം ഓക്കെ ഓക്കെ ഓക്കെ, അന്നേരം ഗൈസ് നമ്മുടെ വീടിൻ്റെ പുറകു കണ്ടില്ലേ, ഏതാ റേഞ്ച്? പിന്നെ അല്ല, അന്നേരം ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് സെറ്റാക്കാൻ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അന്നേരം അതെന്തായാലും ചെയ്യാം. അതിൻ്റെ മുമ്പ് നമുക്കിനിയും എന്താണ്, ഇനി എവിടെയെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടോയെന്ന് നോക്കണം. അന്നേരം എന്തായാലും നമുക്ക് ഇനി എന്തെങ്കിലുമൊക്കെ നോക്കാം, എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഓക്കെ, അന്നേരം ഗൈസ് നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ നമുക്ക് സൈഡിൽ കുറച്ച് ഡിസൈനൊക്കെ വരുത്താനുണ്ട്. ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ എന്ത്. ഓക്കെ ഓക്കെ, നമ്മൾ അവിടെ വരെ എത്തി. ഇനി കോബിൾ സ്റ്റോൺ വേണമല്ലോ. അത്തരം യോ കോബിൾ സ്റ്റോൺ ഇല്ലേ? നമ്മുടെ കോബിൾ സ്റ്റോൺ തീർന്നു. ഓക്കെ ഗൈസ്, നമ്മുടെ കോബിൾ സ്റ്റോൺ തീർന്നെന്ന് തോന്നുന്നു. അതിന് നൈസ് നമുക്ക് നമ്മുടെ ചെസ്റ്റിൽ പോയി നോക്കാം കോബിൾ സ്റ്റോൺ ഉണ്ടോ എന്ന്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ട്. ഗൈസ് നമ്മുടെ കോബിൾ സ്റ്റോൺ തീർന്നേക്കുവാണ്. ഓക്കെ ഓക്കെ, അതിന് ഗൈസ് നമ്മുടെ കോബിൾ സ്റ്റോൺ തീർന്നു നൈസിന്. അന്നേരം എന്തോ ചെയ്യൂ ഇനി. ഒരു കാര്യം ചെയ്യും, നമുക്ക് കോബിൾ സ്റ്റോൺ എടുക്കണം. അന്നേരം എന്തായാലും നമുക്ക് പോയി കോബിൾ സ്റ്റോൺ എവിടെന്നേലും ഒപ്പിച്ചിട്ട് വരാം. ഓക്കെ, അതിന് ഗൈസ് നമ്മളാണെങ്കിൽ കുറേ കോബിൾ സ്റ്റോൺ ഒക്കെ പോയി ഒപ്പിച്ചിട്ടുണ്ട്. അന്നേരം നമ്മൾ കോബിൾ സ്റ്റോൺ ഒപ്പിച്ചിട്ട് നൈസിന് എവിടെ ഇവിടെ കോബിൾ സ്റ്റോൺ നമുക്ക് ഇനി ഇവിടെ ബിൽഡ് ചെയ്യണം. അത് വെച്ച് നൈസിന് ഇനി നമുക്ക് ഇവിടെ കുറച്ച് ഡേർട്ട്. അയ്യോ എന്തോ ഇവിടെ ഒരു സൗണ്ട് കേട്ടെ.
അയ്യോ ഗൈസ് ക്രീപ്പർ ക്രീപ്പർ അയ്യോ ചത്ത് 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 അതെ ഗൈസ് ക്രീപ്പർ ഉമ്മാര് വല്ലതും കണ്ടു കഴിഞ്ഞാൽ സീനാണ് ഇതെന്ത് രാവിലെ അയ്യോ ഇതാണ്ട് അടുത്ത ക്രീപ്പർ ഓ പണിപാളി പണിപാളി അതെ ഗൈസ് നമ്മുടെ വീട് മൊത്തം ക്രീപ്പർ വന്നാൽ നശിപ്പിക്കും അന്നേരം നമുക്ക് നൈസിനെ ഇവിടുന്ന് ഓടിപ്പോയേക്കാം അന്നേരം അതെ ഗൈസ് ഇവിടെ അടുത്തൊരു വില്ലേജ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞാൽ ഇതെന്താണ് ഇത് ഓ പട്ടിയാണ് എൻ്റെ പൊന്നോ അതെ ഗൈസ് ഏണ്ട് പട്ടിയൊക്കെ ഓ പിന്നെ അല്ല അതെ ഗൈസ് അയ്യോ അതാണ്ട് സോംബി വരുന്നു പട്ടിയോ ഒന്ന് എന്താ പറയുന്നത് പട്ടിയുമായിട്ട് മിംഗിൾ ചെയ്യാൻ പോലും സമ്മതിക്കത്തില്ല അന്നേരം പട്ടിയെ നമുക്കിങ്ങനെ ഫുഡൊക്കെ കൊടുക്കാൻ പറ്റും പട്ടിക്ക് നൈസ് നമ്മൾ കൊടുത്തോണ്ടിരുന്നപ്പോൾ ഒരു സോംബി വരുന്നു അന്നേരം ഗൈസ് സോംബിയൊക്കെ കത്തി എന്ത് നശിക്കാത്തത് അയ്യോ നമ്മൾ വെള്ളത്തിൽ വീണു അയ്യോ ഇനി ഇവിടെ നിന്ന് എങ്ങനെ ഇറങ്ങുന്നത് ഓ മൊത്തം പണിയായല്ലോ ഓക്കെ 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 അല്ലെ നൈസിന് ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്കണമല്ലോ ഓക്കെ ഓക്കെ അന്നേരം എന്തായാലും നമുക്കിങ്ങനെ സ്റ്റെപ്പ് വെട്ടി സ്റ്റെപ്പ് വെട്ടി ഇറങ്ങാൻ നേരം ഓക്കെ 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 എല്ലാം സെറ്റാണ് എല്ലാം സെറ്റാണ് ഇതെന്താണ് മണ്ടയ്ക്കേ സംഭവമൊക്കെ ഓക്കെ അന്നേരം ഗൈസ് നമ്മൾ ഇറങ്ങാൻ പോവാണ് പിന്നെ അല്ല അബദ്ധത്തിൽ കുഴിക്കാത്ത വീണ് ഇനി നമ്മുടെ വീട് എവിടെയാണ് ഇനി അത് കണ്ടുപിടിക്കണമല്ലോ അതായത് ദേണ്ട് ദേണ്ട് പട്ടി ദേണ്ട് പട്ടി ദേണ്ട് തന്നെ പട്ടിക്ക് കൊടുക്കാം പിന്നെ അല്ല ഗൈസ് നമ്മളിപ്പോൾ പട്ടിക്ക് കൊടുത്തിട്ടുണ്ട് കഴിക്കാൻ നേരം എന്താണ് ഇനി പട്ടിയെ വെച്ച് നമ്മുടെ കൂടെ വരുമോ പട്ടി മനുഷ്യ ഓ ഇല്ല പട്ടി വരത്തില്ല അതിന് ദേണ്ട് വേറൊരു പട്ടി അതിന് ഗൈസ് ഇത് മൊത്തം ഒരു പട്ടിയുള്ള ഏരിയയാണ് അന്നേരം നമ്മുടെ വീട് താണ്ട് നിൽക്കുന്നു ഇനി കുഴിക്കാത്തൊന്നും വീടല്ല കുഴിക്കാത്ത വീട് കഴിഞ്ഞാൽ സീനാണ് അതിന് നമുക്ക് നൈസിനും വീടുണ്ടാക്കണം ക്രീപ്പറും സാധനങ്ങളും എല്ലാം പോയോ പോയെന്ന് തോന്നുന്നു കുഴപ്പമൊന്നുമില്ല നമുക്ക് നോക്കാം അതിൻ്റെ ഇനി ഡേർട്ട് വെച്ചാണ് നമ്മൾ പണിയാൻ പോകുന്നത് ഓക്കെ ആ ഇത്രയും മതി ഇനി നമുക്ക് അയ്യോ പോയില്ലേ ക്രീപ്പർ പോയില്ലേ ഒരു സൗണ്ട് ഇപ്പം ഞാൻ കേട്ടു ആ എന്തായാലും പോയെന്ന് തോന്നുന്നു നമുക്ക് നോക്കാം അന്നേരം എവിടെ 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 അന്നേരം ഗൈസ് നമുക്ക് ഇവിടെയാണ് ഇനി പണിയേണ്ടത് അതായത് നമുക്ക് ഇവിടെ ഒരു ഡെക്കറേഷൻ മാതിരിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് നമുക്കിനി ഇതിൻ്റെ ഈ സാധനം നമ്മുടെ ഈ വുഡ് മൊത്തം പൊളിച്ച് കളയണം അതായത് ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ പണിയണം അന്നേരം പണിതിട്ട് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത് ഫെൻസ് വെക്കണം ഇവിടെ എല്ലാം ഒരു മിനിറ്റ് ഗൈസ് ഓക്കെ 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 ഇനി നമ്മളിവിടെ ഫെൻസ് വെക്കാൻ പോവാണ് അന്നേരം ഫെൻസ് വെക്കാനായിട്ട് നമ്മുടെ ഫെൻസ് ഇല്ലേ ഫെൻസ് ഉണ്ട് ഫെൻസ് ഉണ്ട് ഓക്കെ 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 ഫെൻസ് നമുക്കിവിടെ വെക്കാം നേരം ഫെൻസ് ഇവിടെ ഫെൻസ് ഫെൻസ് ഓക്കെ ഓക്കെ ഫെൻസ് ഇങ്ങനല്ലേ ഫെൻസ് വെക്കുന്നത് ഓക്കെ 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 അന്നേരം ഗൈസ് ഫെൻസ് ആ ഓക്കെ ഓക്കെ ഫെൻസ് കിട്ടിയിട്ടുണ്ട് ഓക്കെ അവിടെയും വെച്ചു ഇവിടെയും വെച്ച് ആ എല്ലാം കറക്റ്റായി അന്നേരം സെറ്റാണ് ഇപ്പോൾ മൊത്തത്തിൽ ഇതേപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡിലും ചെയ്യണം അന്നേരം നമുക്ക് ആദ്യം ഇത് മൊത്തം അങ്ങ് വെട്ടിക്കളയാൻ നമ്മുടെ ഡേർട്ട് മൊത്തം എന്നിട്ട് പിന്നെ നമുക്ക് മണ്ടയ്ക്ക് കയറാനുള്ളതാണ് എന്നിട്ട് മണ്ടയ്ക്ക് കയറിയിട്ട് വേണം നമുക്ക് ആ വുഡ് മൊത്തം പൊളിച്ച് കളയാൻ വേണ്ടി ഓ ഗൈസ് ഒരു സ്പൈഡർ നമ്മുടെ ഇതിനകത്തുണ്ട് അന്നേരം നൈസ് നമുക്ക് ഇത് മൊത്തം അങ്ങ് പൊളിച്ച് കളയണമല്ലോ അതിന് പിക്കാക്സ് എടുത്തിട്ട് നമുക്ക് ഫുള്ള് അങ്ങ് പൊളിക്കാം പിന്നെ അത്രയേ ഉള്ളൂ ഓക്കെ ഗൈസ് എന്തായാലും നമ്മളാണെങ്കിൽ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സൈഡിലത്തെ ഈ ഭിത്തി പൊളിച്ചായിരുന്നു ഭിത്തി പൊളിച്ചെന്തിനാണെന്ന് ചോദിച്ചാൽ ഇതെന്താണ് ജീവി ഗൈസ് ഏതോ ഒരു പുതിയ ജീവിയൊക്കെ വന്നിട്ടുണ്ട് അന്നേരം അതെന്താണ് സംഭവം അതിന് ഗൈസ് അതിനെ കെട്ടിയിട്ടേക്കുവാണല്ലോ അന്നേരം ഗൈസ് അതെന്തായാലും നമുക്ക് നോക്കാം പക്ഷേ അതിന് മുമ്പ് നമ്മൾ ഈ ഭിത്തി പൊളിച്ചെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ രണ്ട് സൈഡ് ഓപ്പൺ ആയിരിക്കണം അതായത് നമ്മൾ ഫെൻസോടെ വെച്ച് കൊടുത്തപ്പോഴത്തേക്ക് നൈസാണ് അന്നേരം ഗൈസ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അണ്ടർഗ്രൗണ്ട് ആണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇതിൻ്റെ താഴെയും കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ മേളത്തെ സ്ഥലങ്ങൾ മൊത്തം നമ്മളിങ്ങനെ ഓപ്പൺ ആയിട്ട് വെച്ചേക്കാം നമ്മൾ ചെസ്റ്റും നമ്മുടെ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയാണ് അത് കഴിഞ്ഞ് അണ്ടർഗ്രൗണ്ടിലാണ് നമ്മൾ ബെഡ് അതേപോലെ ക്രാഫ്റ്റിംഗ് ടേബിള് ഫർണൈസ് അങ്ങനെയുള്ള സാധനങ്ങൾ അതേപോലെ ചെസ്റ്റും വേറെ എല്ലാ സാധനങ്ങളും വെക്കുന്നത് അതായത് ഇനിയുള്ള നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് നമ്മൾ രണ്ട് സൈഡും ഇപ്പോൾ എന്താ പറയുന്നത് ഓ ഇൻറ്റീരിയറൊക്കെ ഇൻറ്റീരിയറല്ല നമ്മുടെ എന്താ പറയുക നമ്മൾ രണ്ട് സൈഡ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അതായത് ഇപ്പം തന്നെ വേറെ ലെവലാണ് വീട് അന്നേരം അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഗൈസ് നമ്മൾ ഇവിടെ രണ്ട് സ്ഥലത്ത് നമ്മൾ എന്താ പറയുന്നത് കുറേ ഇങ്ങനെ ഫാമിങ് നടത്താൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും സ്ഥലം വിട്ടേക്കുക അതായത് നമ്മൾ ഇവിടെ മണ്ടയ്ക്ക് ഫാം ചെയ്യാൻ പോകുകയാണ് അതായത് ഫാം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം വേണം അതിന് നമ്മുടെ ബക്കറ്റ് ഉണ്ടായിരുന്നു ഗൈസ് നമ്മുടെ ബക്കറ്റ് ഇപ്പോഴും ഇരിപ്പുണ്ട് അതായത് നമുക്ക് അയ്യോ നമ്മുടെ ഷവല് താഴെ പോയി അന്നേരം കുഴപ്പമില്ല നമുക്ക് നൈസിന് ബക്കറ്റിൽ പോയി വെള്ളം എടുത്തിട്ട് വരാം അതായത് വെള്ളം ഓക്കെ ഗൈസ് അതായത് നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട് അന്നേരം നൈസിന് നമുക്ക് ഇവിടെ ഒരു എന്താ പറയുന്നത് നൈസിന് ചെറിയൊരു കുളം മാതിരി കുഴിക്കണമല്ലോ അന്നേരം ഇവിടെ ഇവിടെ ഒരു സ്ക്വയറിൽ കുഴിക്കുക അന്നേരം ഞാൻ നേരത്തെ വീഡിയോയ്ക്കകത്ത് കണ്ടിട്ടുണ്ട് ഇങ്ങനെ കുഴിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് വെള്ളം കിട്ടുമെന്നുള്ളൊരു ട്രിക്ക് അന്നേരം അത് സംഭവം ശരിയാണോയെന്ന് നോക്കാം നമുക്ക് അതിനെ ഗൈസ് സംഭവം ശരിയല്ലേ ഓക്കെ ഓക്കെ അതിനൊക്കെ സംഭവം ശരിയല്ല കേട്ടോ സംഭവം തെറ്റാണ് ഒരു ഒന്നുകൂടെ നമുക്ക് വെള്ളം കോരി നോക്കാം എന്തായാലും ഇവിടെ അടുത്ത് തന്നെ ഇത്രയും വെള്ളം ഉള്ളതുകൊണ്ട് വലിയ സീൻ വരാൻ ചാൻസ് കുറവാണ് നേരം നമുക്ക് നോക്കാം ഓ അന്നേരം ഗൈസ് ശരിയാണ് അന്നേരം ഓ ഓക്കെ 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 അന്നേരം വെള്ളം കിട്ടും അൺലിമിറ്റഡ് വെള്ളമാണ് കിട്ടുന്നത് നമ്മുടെ ഇനി പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ദേണ്ട് ഇവിടെ ഫാം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും വെള്ളം വേണം അതിന് നൈസ് നമ്മൾ ദേണ്ട് ഇവിടെ ഒരു കുഴി എടുത്തിട്ട് എന്താ പറയുന്നത് ഇവിടെ നമ്മൾ ഫാം ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതിന് നൈസിന് നമുക്ക് ഇവിടെ ഒരു കുഴി അങ്ങ് എടുക്കാം പിന്നെ അല്ല അതത്രേ ഉള്ളൂ അതായത് നമ്മളിപ്പോൾ നൈസിന് എടുത്തിട്ടുണ്ട് ഇനി ഇവിടോട്ട് നമുക്ക് വെള്ളം ഒഴിക്കണമല്ലോ അതായത് ഗൈസ് നമ്മളിപ്പോൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിന് ഒരു ബക്കറ്റ് വെള്ളം കൂടെ വേണം അന്നേരം ഒരു ബക്കറ്റ് കൂടെ എടുക്കാം നമുക്ക് ഇതെന്താ എടുക്കാൻ പറ്റാത്തേ ഓക്കെ ഇതെന്താ എടുക്കാൻ പറ്റാതെ ഓ ഗൈസ് എന്തോ സീൻ ഉണ്ടല്ലോ അന്നേരം എടുക്കാൻ പറ്റുന്നില്ല ഓക്കെ ഇതെന്തോ പറ്റി അയ്യോ ഇതെന്താണ് വെള്ളപ്പൊക്കോ അയ്യോ
ഇതെന്താണ് എൻ്റെ പൊന്നെ കൈ സീനായക്കുവാണ്, ഇത് വെള്ളപ്പൊക്കമാണെന്ന് തോന്നുന്നു. ഓക്കെ 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 ഓക്കെ, വേറെ നൈസിന് നമുക്ക് കുറച്ച് വെള്ളം എടുക്കാം. ഓക്കെ, അയ്യോ വെള്ളം എടുക്കാനും പറ്റുന്നില്ല. ഓക്കെ ഓക്കെ, വെള്ളം കിട്ടിയിട്ടുണ്ട്. ഓ ഭാഗ്യം, വെള്ളമൊക്കെ ഇപ്പോഴേ പോയത്. നൈസിന് നമുക്ക് കൊണ്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇവിടെ. ഓക്കെ, നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അന്നേരം ലെവലായോ വെള്ളം? ഗൈസ് എന്തിനും ഒരു ബക്കറ്റ് കൂടെ വേണമെന്ന് തോന്നുന്നു. ഓ ഗൈസ് എന്തിനും ഇതെന്താണ് സീൻ എന്താണ്? ഓ എനിക്കറിഞ്ഞിവിടെ എന്താ സീൻ പറ്റിയത്. അന്നേരം ഗൈസ് ഈ കോബിൾ സ്റ്റോണിൻ്റെ സീനാണെന്ന് തോന്നുന്നു. നൈസിന് നമുക്ക് ഇവിടെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. അതിന് പിക്കാക്സ്, ഇവിടെ പിക്കാക്സ് എടുത്ത് അവിടെ ഒന്ന് പൊട്ടിച്ചിട്ട് എന്താ പറയുന്നത്. ഓക്കെ ഓക്കെ, ഇനിയും ഇനിയും നമുക്ക് ബിൽഡ് ചെയ്ത് കൊടുക്കാം. അന്നേരം ചിലപ്പോൾ വർക്ക് ആകുമായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടെ ഇതിൻ്റെ ടെക്നിക്ക് ഒക്കെ. അതെ നമുക്ക് നോക്കാം. അന്നേരം ഓ ഇതെന്താ വരാത്തത്. ഓക്കെ ഓക്കെ, അത് നമ്മളിവിടെ സെറ്റ് ചെയ്തു. ഓ തെറ്റി തെറ്റി തെറ്റി, വെള്ളത്തിൻ്റെ ഫോഴ്സ് കാരണം നമ്മൾ പുറകിലോട്ട് പൊക്കോണ്ടിരിക്കുവാണ്. അതിന് നൈസിന് നമുക്ക് എന്താ പറയുന്നത്. ഓക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഓക്കെ, അതിനെ കൈസ് വെച്ച്. അന്നേരം വെള്ളത്തിൻ്റെ അത് നിന്നോ, നിൽക്കുന്നില്ലേ സാധനം? ഗൈസ് പണി പാളിയോ? ഓക്കെ ഓക്കെ ഓക്കെ, പണി നൈസിനൊന്ന് പാളിയെന്ന് തോന്നുന്നു. അന്നേരം ഓ ഇത് ഇത് സീനാണ്, ഇതെന്താ ഇങ്ങനെ വെള്ളം വരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അന്നേരം എന്തോ സീനുണ്ട്. അന്നേരം ഗൈസ് ഇങ്ങനെ വെള്ളം വരുന്നത്, വെള്ളം ഇതുവഴി അങ്ങ് പൊക്കോണ്ടിരിക്കുവാണ്. നൈസിനെ നമുക്ക് ഇവിടെ അങ്ങ് അടച്ച് പൂട്ടി നോക്കിയാലോ, അല്ലെങ്കിൽ പിന്നെ. ഓക്കെ ഗൈസ്, അന്നേരം ഇനിയും പോകും വെള്ളം, ഇനിയും നോക്കട്ടെ വെള്ളം പോകുമെന്ന്. അല്ലെ ഗൈസ്, ഇനിയും വെള്ളം പൊക്കോണ്ടിരിക്കുവാണ്, ഇതെന്താണ് സീൻ എന്താണ്? ഓക്കെ ഗൈസ്, എനിക്ക് അറിഞ്ഞുകൂടെ. അതിനെ ഗൈസ് നമ്മുടെ വീടൊരു വലിയ ഫ്ലോപ്പായെന്ന് തോന്നുന്നു. അതിനെ കണ്ടിട്ട് നൈസിനൊക്കെ വെള്ളം എടുത്തുകൊണ്ട് പോകാം. അന്നേരം ഇവിടെ ഇവിടെ ബക്കറ്റിൽ വെള്ളം കോരാം. ഇതെന്താ കോരാൻ പറ്റാതെ? ഓക്കെ ഗൈസ്, അതായത് നമുക്ക് കോരാൻ പറ്റത്തില്ല. അന്നേരം മൊത്തത്തിൽ സീനായേക്കുവാണ്. എന്തോ പറ്റിയെന്നാന്ന് എനിക്ക് അറിഞ്ഞുകൂടെ, എന്താണ് സീനെന്ന് അറിഞ്ഞുകൂടെ. അതായത് നമ്മുടെ ഇത് ഭയങ്കര ഒരു ഫെയിലായിപ്പോയി. നമ്മുടെ വെള്ളം ഒഴിച്ച ഭാഗം വന്നപ്പോൾ നൈസി നമുക്ക് ഇതങ്ങ് മൂടിയേക്കാം കോബിൾ സ്റ്റോൺ ഇട്ട്. അന്നേരം കോബിൾ സ്റ്റോൺ എവിടെയാണ്? ഓക്കെ 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 ഓക്കെ, അത് അടച്ചിട്ടുണ്ട് നമ്മൾ. ഓക്കെ, അന്നേരം ഗൈസ് നമ്മൾ കോബിൾ സ്റ്റോൺ ഇട്ട് അടച്ചിട്ടുണ്ട്. അതായത് എന്തോ സീനെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ, എന്തോ പറ്റിയതാണെന്ന് അറിഞ്ഞുകൂടാ. അന്നേരം ഇപ്പോൾ താഴെ മൊത്തം വെള്ളം വായിക്കുവാണ്. അതിനെ കഴിച്ച് നമുക്ക് രാത്രിയായി, നിന കയറി കിടന്ന് ഉറങ്ങണം. ഇനി ഉറങ്ങിയില്ലെന്നുണ്ടെങ്കിൽ ഇതെന്തോ ജീവിയാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്കിത് പെറ്റാണെന്ന് തോന്നുന്നു. അന്നേരം കഴിച്ച് എന്തോ ഒരു പെറ്റിനെ കിട്ടിയിട്ടുണ്ട്. അതിന് ഏതാ ജീവിയെന്നൊന്നും അറിയത്തില്ല. ഒക്കെ കഴിച്ച് നേരം നമ്മളിപ്പോൾ രാവിലെ എണ്ണീറ്റേക്കുവാണ്. അന്നേരം കഴിച്ച് ഇതെന്താണ് സംഭവം? അന്നേരം കഴിച്ച് ഇത് ഏതോ വില്ലേജർ ആണെന്ന് തോന്നുന്നു. അന്നേരം കഴിച്ച് ഇത് വാൻഡറിങ് ട്രേഡർ. അന്നേരം കഴിച്ച് ഇതെന്തോ ട്രേഡറാണ്. അന്നേരം വൈൻസ്, ലൈറ്റ് ഗ്രേ ഡൈ, ബക്കറ്റ് ഓഫ് ട്രോപ്പിക്കൽ ഫിഷ്, അന്നേരം കഴിച്ച് ഫിഷ് സാധനങ്ങളൊക്കെ ഇയാളുടെ നിന്ന് വാങ്ങിക്കാം. പക്ഷെ നമ്മുടെ എമറാൾഡ് വേണം. പക്ഷെ നമ്മുടെ ഭാഗ്യത്തിന് എമറാൾഡ് ഇല്ല, അത് വേറൊരു സത്യം. അന്നേരം കുഴപ്പമൊന്നുമില്ല. അതിന് കഴിച്ച് നമ്മുടെ ഈ വെള്ളം എങ്ങനെയാണെന്ന് ശരിയാക്കുന്നത്? അന്നേരം എന്താണ് സീനെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് പിക്കാക്സ് ഇട്ട് വെട്ടി ഇത് മൊത്തം ഒന്ന് വൃത്തിയാക്കണം. കാരണം ഇതിപ്പോൾ മൊത്തത്തിൽ പോയി കിടക്കുവാണ്. ഇതെന്താണ് കണ്ടില്ല. അതിന് കഴിച്ച് നമുക്ക് നൈസിന് എന്താ പറയുന്നത്, നമുക്ക് കോബിൾ സ്റ്റോണിൻ്റെ സ്റ്റെയർസ് എടുത്ത്. ഓ ഇത് പിന്നെയും പോയി. ഓക്കെ ഓക്കെ ഓക്കെ, ഒന്നുകൂടെ അത് ശരിയാക്കാം. അന്നേരം ഈ വെള്ളത്തിൻ്റെ ഫോഴ്സ് കാരണം നമ്മൾ ബാക്കിലോട്ട് വന്നുകൊണ്ടേ ഇരിക്കുവാണ്. നൈസിന് ഇത് ഇവിടെ തന്നെ പണിയണമല്ലോ. അന്നേരം ഓക്കെ ഓക്കെ, അതവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതുകൂടെ വെച്ച് കഴിഞ്ഞാൽ സെറ്റായിരിക്കും. സെറ്റാകുമോ? സെറ്റാകുമോ? ഇല്ലെങ്കിൽ പിന്നെ നമുക്കൊരു എന്താ വാട്ടർഫോൾ വീടുണ്ടാക്കും. പിന്നെ അല്ല, അതത്രേ ഉള്ളൂ. കഴിച്ച് ഇതെന്താണ് സീൻ എന്താണ്? എനിക്ക് അറിഞ്ഞുകൂടെ എന്താണ് സീനെന്ന്. ഓ ഇത് ഇത് വൺ ടാസ്ക് ആണല്ലോ ഗൈസ്. വൺ ടാസ്ക് എന്ന് പറഞ്ഞാൽ വൺ ടാസ്ക്. അന്നേരം ഇത് പിന്നെ എന്ത്, എങ്ങനെ വെള്ളം ഒന്ന് കളയുന്നത്? അന്നേരം വെള്ളം കളയാൻ വലിയ വേറെ വഴിയല്ലോ ഉണ്ടോ? അന്നേരം ഗൈസ് നമുക്ക് നൈസിന് ഇവിടെയൊക്കെ അടച്ചു നോക്കാം. അന്നേരം അടച്ചു നോക്കിയാൽ വെള്ളം ചിലപ്പോൾ പോകുമെന്ന് തോന്നുന്നു. അന്നേരം ഓ ഇതെന്താ പോവാത്തത്. അന്നേരം ഗൈസ് ഇത് മൊത്തത്തിൽ സീനായേക്കുവാണ്. അന്നേരം വെള്ളം പോകുന്നില്ല. അന്നേരം നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ ഗൈസ്, അന്നേരം നമ്മുടെ മുമ്പത്തെ വാട്ടർ ലീക്കാകുന്ന, വെള്ളം ലീക്കാകുന്ന പ്രോബ്ലം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന് ഇപ്പം നമ്മൾ ശരിയാക്കിയിട്ടുണ്ട് സംഭവമൊക്കെ. അന്നേരം നമുക്ക് നൈസിന് അന്നേരം അതെങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അതിനൊക്കെ സ്റ്റേണ്ട് കിടക്കുന്നതിന് നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അന്നേരം നമ്മൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് ശരിയാകുന്നില്ലേ. ഓ ഗൈസ് ഇത് പിന്നെയും പോയി. അന്നേരം എന്താണ് സീനെന്ന് അറിയത്തില്ല. അതായത് നമ്മൾ ഒരു ബ്ലോക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ഇത് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഇത് പിന്നെ ഒഴിച്ചു കഴിയുമ്പോഴാണ് സീൻ. അന്നേരം എന്താണ്, നമുക്ക് വെള്ളം നൈസിന് കോരി നോക്കാം. ഓക്കെ ഗൈസ്, ശരി, നമ്മളിപ്പോൾ വെള്ളം എടുത്തിട്ടുണ്ട്. അതിന് ഇപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നൈസിന് മണ്ടക്ക് കയറി നോക്കാം. അല്ലെ ഗൈസ്, ഇപ്പോൾ ഇത്രയും വെള്ളം ഒഴിക്കുമ്പോൾ കുഴപ്പമില്ല. നൈസിന് അപ്പുറത്തൂടെ ചെന്ന് നമുക്ക് അത്രയും വെള്ളം ഒഴിച്ചു നോക്കാം. ഒത്തിരി വെള്ളം ആകുന്നതാണെന്ന് തോന്നുന്നു, എനിക്ക് കുഴപ്പമാകുന്നതെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം. അതിനെ ഗൈസ് ഇവിടെ അങ്ങോട്ട് പറ്റുന്നില്ലല്ലോ, ശരിയാകുന്നില്ല. എന്താണ് സീനെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അന്നേരം ഗൈസ് നമുക്ക് കുറേ നോക്കാം. അന്നേരം വെള്ളം എടുക്കാൻ പറ്റുന്നുണ്ടോ? അതിനെ ഗൈസ് നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട് വെള്ളം. അന്നേരം വെള്ളം എടുത്തില്ലേ, ആയില്ലേ? ബക്കറ്റിനകത്ത് വെള്ളം എന്താ കയറാത്തേ? അന്നേരം ഗൈസ് ഇത് കുറച്ച് സീനാണ് നമ്മുടെ വീടുണ്ടാക്കുന്ന കാര്യം. അന്നേരം എവിടാണ് 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 വെള്ളമൊക്കെ എവിടാണ്? ഓ ഇത് എടുക്കാൻ പറ്റത്തില്ലേ, വെള്ളം എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ ഓക്കെ ഓക്കെ, അന്നേരം കഴിച്ച് ഈ വെള്ളം കുറച്ച് സീനാണ് എടുക്കുന്ന കാര്യം. അതായത് നമുക്ക് വേണ്ടി ഇവിടുന്ന് തന്നെ എടുക്കാം. നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നൈസിന് എന്താ പറയുന്നത്, നമുക്ക് മണ്ടക്കോട്ട് കയറാൻ. ഈ വെള്ളം എങ്കിലും കളയണമല്ലോ. അന്നേരം അത് കളയാനായിട്ട് നമുക്കിവിടെ ഡേർട്ട് അടിച്ചു കൊടുക്കാം.
ഓക്കെ. അന്നേരം നമ്മൾ ഡേർട്ട് അടിച്ചിട്ടുണ്ട്, ഡേർട്ട് അടിച്ചിട്ട് പോകുന്നില്ല. ഓക്കെ ഓക്കെ, പോയി പോയി പോയി, പിന്നെ അല്ല നമ്മളെടുക്കില്ല കളി. അതൊക്കെ അത്രേ ഉള്ളൂ, നമ്മൾ വെള്ളത്തിനെയൊക്കെ ഓടിച്ച് കണ്ടം വഴി. അന്നേരം ഇനി എവിടാണ്, ഇനി ഇപ്പം ഒഴിക്കാൻ എന്താണ് മാർഗം എനിക്ക് അറിഞ്ഞുകൂടാ. അന്നേരം കൈസ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, അന്നേരം ഇപ്പം ഏകദേശം ഫില്ലായി നിൽക്കുവാണ്. ഇത് ഇനി ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് പോകും. അന്നേരം നമുക്ക് നൈസിന് ഇത് അഗ്രികൾച്ചർ ലാൻഡ് ആക്കണം, എന്ന് പറഞ്ഞാൽ ഫാമിങ്ങിനുള്ള ഇതാക്കണം. അത് നമ്മളിപ്പോൾ തൂമ്പ എടുത്തെല്ലാം സെറ്റ് ആക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ നടും മൊത്തം. അന്നേരം നമുക്ക് നൈസിന് ഇവിടെ എന്താ പറയുന്നത്, വീറ്റിൻ്റെ സീഡ് നടാം. അന്നേരം നമ്മുടെ വീറ്റിൻ്റെ സീഡും ഇരിപ്പുണ്ട്, അയ്യോ ഷവലൊക്കെ താഴെപ്പോയി. അന്നേരം കുഴപ്പമൊന്നുമില്ല, നമുക്ക് വീറ്റിൻ്റെ സീഡ് നടുന്നതിന് മുമ്പ് അപ്പുറത്തെ സൈഡ് ഇതേപോലെ തന്നെ പോയി എന്താ പറയുന്നത്, എന്താ പറയുന്നത്, കൃഷി ചെയ്യാനുള്ള ഭൂമി മാതിരി ആക്കിയുള്ളൂ. അന്നേരം നമ്മൾ മൊത്തം ഇങ്ങനെ എന്താ പറയുന്നത്, ഇങ്ങനെ വെട്ടി വെട്ടി മൊത്തം സീനാക്കണം. അന്നേരം നമുക്ക് നൈസിന് നട്ടേക്കാം. അതിനൊക്കെ നമ്മളിപ്പോൾ നട്ടേക്കുവാണ്, ഇനി നമ്മുടെ എന്താ പറയുന്നത് പെരയുടെ മണ്ടയ്ക്കാണ് നമ്മൾ കൃഷിയൊക്കെ ചെയ്യുന്നത്. പിന്നെ അല്ല ഏതാ കഥമൊക്കെ തുറക്ക്, ഗേറ്റൊക്കെ തുറക്ക്, പിന്നെ അല്ല അത്രേ ഉള്ളൂ നമ്മുടെ അടുക്കലാണ് കളി. അന്നേരം നമ്മൾ നൈസിന് നട്ടിട്ടുണ്ട്, അതിനെ കഴിച്ച് ഇപ്പോൾ വെള്ളവും ഉണ്ട് ആവശ്യത്തിന്. അന്നേരം പിന്നെ വളർന്നോളൂ, അതിന് നൈസിന് ഗേറ്റൊക്കെ അടച്ചേക്കാം. പിന്നെ അല്ല അതൊക്കെ അത്രേ ഉള്ളൂ, ഇനി വെള്ളം ഇനി താഴെ പോകുന്നില്ല, അയ്യോ ചത്ത് ചത്ത്, ഇല്ലല്ലേ. ഓക്കെ, അന്നേരം നമുക്ക് ഇനി കുറേ പരിപാടിയും കൂടെ ഉണ്ട്, അതിനെന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, അന്നേരം നമ്മളിപ്പോൾ ഏകദേശം നമ്മുടെ എന്താ പറയുക, നമ്മളിപ്പോൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കൃഷിയുടെ കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്തേക്കുവാണ്. ഇനി നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഡിസൈൻ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വരുത്തുന്നത്, അത് നമുക്ക് ചെയ്യാൻ തരുന്നുണ്ട്. ഇവിടെ എല്ലാം ഇങ്ങനെ കുഴി എടുത്തിട്ട് നമുക്ക് എന്താ പറയുന്നത്, ഇവിടെ കുറച്ച് കോബിൾ സ്റ്റോൺ ഇടണം. അന്നേരം നമുക്ക് നൈസിന് അവിടം വരെ കുഴിച്ചിട്ട് നമുക്ക് കോബിൾ സ്റ്റോൺ ഇടാം. എന്നിട്ട് നമുക്ക് അണ്ടർഗ്രൗണ്ടിലാണ് നമ്മുടെ ബെഡും കാര്യങ്ങളും എല്ലാം വെക്കുന്നത്. നമ്മുടെ കോബിൾ സ്റ്റോൺ എവിടെയാണ്, കോബിൾ സ്റ്റോൺ, ആ ഓക്കെ കോബിൾ സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കോബിൾ സ്റ്റോൺ എടുത്ത് ഇവിടെ വെക്കാം. അന്നേരം ഇവിടെ 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 കോബിൾ സ്റ്റോൺ, കോബിൾ സ്റ്റോൺ. അയ്യോ നമ്മളിപ്പോൾ പ്ലാങ്ക്സ് അല്ലല്ലോ, വുഡിൻ്റെ സ്ലാബ് എടുത്ത് നൈസിനൊന്ന് തറയിലോട്ട് എറിഞ്ഞു. അന്നേരം കുഴപ്പമൊന്നുമില്ല, നൈസിന് നമുക്ക് ഇവിടെ എല്ലാം കോബിൾ സ്റ്റോൺ ഇട്ടേക്കാം. അന്നേരം ഓക്കെ ഓക്കെ ഓക്കെ, അന്നേരം അതിട്ട് അതിട്ട് അവിടെ ഇട്ടു. ഓക്കെ ഓക്കെ, അന്നേരം കൈസ് ഇവിടെ ഇത്ര ഇട്ടേക്കുവാണ്. ഇനിയും നമുക്ക് ഇവിടെ ഇത്രയും ഭാഗത്തും കൂടി ഇടണം. അന്നേരം കൈസ് നമ്മുടെ മൈൻക്രാഫ്റ്റ് വീഡിയോ കുറച്ച് ബോറാണെന്നറിയാം. ഏതായാലും നമ്മൾ വരുന്ന വീഡിയോയിലൊക്കെ അതൊക്കെ സെറ്റാക്കാൻ തന്നെ ശ്രമിക്കാം. പിന്നെ അല്ല അതിരം കൈസ് ഞാൻ മൈൻക്രാഫ്റ്റൊക്കെ ആദ്യമായിട്ടാണ് കളിക്കുന്നത്. ഇത്രയും ലോങ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് എന്താ പറഞ്ഞത്, എനിക്ക് എന്താ ചെയ്യേണ്ടത് അറിഞ്ഞുകൂടാ. പിന്നെ ഞാൻ ഇതിനൊക്കെ ചെയ്യുവാണ്, ഒരു എൻ്റർടൈൻമെൻറ്റിന് ചെയ്യുവാണ്. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, ഈ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ അതൊക്കെ സെറ്റാക്കുന്നതായിരിക്കും. പിന്നെ അതത്രേ ഉള്ളൂ. നമുക്ക് നൈസിന് നമ്മുടെ എന്താ പറയുക, കോബിൾ സ്റ്റോൺ നമ്മൾ വെച്ചിട്ടുണ്ട്. ഏതാ വീട്, പിന്നെ അല്ല പോളി. എനിക്ക് ഗൈസ് നമ്മളിപ്പോൾ എന്താ പറയുന്നത്, നമ്മുടെ മേളത്തെ ഭാഗവും താഴത്തെ ഭാഗവും സെറ്റാക്കി. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കയറണോ അടിയിൽ കയറണോ എന്നുണ്ടെങ്കിൽ വഴിയില്ല. അതായത് നമുക്ക് എന്തോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ ഒരു വീടോ, വീടല്ല നമുക്കിവിടെ പൊളിക്കണം. അതായത് നൈസിന് നമുക്ക് ഇവിടെ ഒരു ഡോറ് മാതിരി ഉണ്ടാക്കാം. നേരം ഇവിടെ തന്നെ ഉണ്ടാക്കാം. നേരം നമ്മളിപ്പോൾ പൊളിക്കുന്നുണ്ട്. അന്നേരം രണ്ടെണ്ണം വേണം, ആ രണ്ടെണ്ണം ഇരിക്കട്ടെ, രണ്ട് ഡോറ് വെക്കാൻ പറ്റില്ല, അല്ലാതെ അത്രേ ഉള്ളൂ. നൈസിന് ഇതെല്ലാം പൊട്ടിച്ചേക്കാം. നേരം ഇവിടെ തന്നെ നമുക്ക് കയറുന്ന ഇതാക്കാം. നേരം എൻട്രൻസ് ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് മണ്ടക്കോട്ടാണ് കയറിപ്പോകുന്നത്. നൈസ് നമ്മൾ ഇവിടെ വെച്ചേക്കാം. നേരം എവിടെ ഡോർ, എവിടെ നേരം നമ്മുടെ ഡോറൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ, ഡോറുണ്ട് ഡോറുണ്ട്, ഡോറൊക്കെ കയ്യിലുണ്ട് ഗൈസ്. അന്നേരം സെറ്റാണ്. ഓക്കെ, അന്നേരം ഗൈസ് നമ്മൾ ഡോറും വെച്ചേക്കുവാണ്. പക്ഷേ നമ്മുടെ ഡോറിനൊരു ഇതില്ല, ലുക്കില്ല. അന്നേരം നമുക്ക് വേറെ ഡോറൊക്കെ ഒപ്പിക്കണം. അന്നേരം എന്തായാലും നമുക്ക് സെറ്റാക്കാം ഡോറൊക്കെ. അന്നേരം എന്തായാലും നമ്മുടെ വീടൊക്കെ ഇത്രയും സെറ്റായി. പിന്നെ അത് തന്നെ വലിയൊരു കാര്യമാണ്. നമുക്ക് ഈ നൈസിന് പച്ച ഡേർട്ട് എല്ലാം കളയണം. ഡേർട്ട് എല്ലാം കളഞ്ഞിട്ട് നൈസ് അവിടെ കോബിൾ സ്റ്റോൺ അല്ല നമുക്ക് പ്ലാങ്ക് വെക്കണം. അതിന് നൈസിന് വേണ്ടി ഇവിടെയും കൂടെ അങ്ങ് കവർ ചെയ്തേക്കാം. അന്നേരം പിന്നെ സെറ്റായിരിക്കും. അന്നേരം കൈസ് ഇതും സെറ്റാക്കിയിട്ടുണ്ട്. അതിന് ഇതിൻ്റെ അടിയിൽ ചെസ്റ്റും കാര്യങ്ങളും ഒക്കെ വെക്കാൻ പറ്റും. അതേപോലെ തന്നെ എന്താ പറയുന്നത്, നമ്മുടെ വീട് ഇപ്പോൾ ഏകദേശം സെറ്റായി കഴിയാറായിട്ടുണ്ട്. അതിന് നൈസ് നമുക്ക് ഇനി പ്ലാങ്ക് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കട്ടെ. പ്ലാങ്ക് 64 എണ്ണം ഉണ്ട്. അതിനെ കൈസ് 64 എണ്ണത്തിൽ കൂടുതൽ വേണമെന്ന് തോന്നി ഇവിടെ വെക്കാൻ. എന്തായാലും അത് നമുക്ക് സെറ്റ് ചെയ്യാം. സോ യെസ് ഗൈസ്, അങ്ങനെ അറ്റ് ലാസ്റ്റ് നേരം നമ്മളടങ്ങി നമ്മുടെ വീടിൻ്റെ വണ്ടി കഴിഞ്ഞേക്കുവാണ്. അതിനെ കൈസ് എനിക്ക് കുറച്ച് ഫിനിഷിങ് വർക്കും കൂടെ ഉള്ളൂ ബാക്കി. നമ്മളിപ്പോൾ തേണ്ടി ഇവിടെ ഇപ്പം ലൈറ്റും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തേക്കുവാണ്. അകത്തൊക്കെ കാണിക്കുക, അതിൻ്റെ പുറകിലൊക്കെ നോക്കിയാൽ ഏതാ റേഞ്ച് നമ്മുടെ വീടിൻ്റെ. പിന്നെ അല്ല ഗൈസ് സോംബീസൊക്കെ വരുന്നുണ്ട്. അതിന് സോംബീസൊക്കെ വരുന്നതിന് മുമ്പ് നൈസ് നമുക്ക് വീടിൻ്റെ അകത്ത് കയറണം. മണ്ടയൊക്കെ കാണിക്കുക, രാവിലെ കാണിക്കുക. രാവിലേക്കാളും നല്ലത് രാത്രിയാണെന്നില്ല. നമ്മളിവിടെ എല്ലാം കൃഷിയും കാര്യങ്ങളും എല്ലാം നടത്തുന്നുണ്ട്. നൈസ് നമുക്ക് അകത്ത് കയറാം. അതിന് വേറെ ലെവലായിട്ടുണ്ട് വീട്. അതിന് ലുക്ക് തന്നെ വേറെ ലെവലാണ്. അന്നേരം നമുക്ക് അകത്ത് കയറാം. അതിന് ഗൈസ് അകത്തോട്ട് കയറുമ്പോൾ ഉള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഏതാ റേഞ്ച്, പിന്നെ അല്ല. അന്നേരം നമ്മുടെ ഇവിടെ ചെസ്റ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മുടെ ബെഡ് എവിടെയെങ്കിലും സെറ്റ് ചെയ്യണം. അന്നേരം ഗൈസ് നമുക്ക് ബെഡ് ഇവിടെ തന്നെ സെറ്റ് ചെയ്യാം. പിന്നെ അല്ല ഓക്കെ, അന്നേരം ബെഡും സെറ്റ് ചെയ്തിട്ടുണ്ട്. അന്നേരം പിന്നെ ക്രാഫ്റ്റിംഗ് ടേബിള്, ഫർണീസ്, സാധനങ്ങളെല്ലാം അവിടെ ഉണ്ട്. അന്നേരം നമുക്ക് ഇതിനെ മണ്ടയ്ക്ക് കയറണമെന്നുണ്ടെങ്കിൽ നൈസിന് നമ്മൾ എന്താ പറയുന്നത്, ഇതുവഴി മണ്ടയ്ക്ക് കയറാൻ പറ്റും. നേരം മണ്ടയ്ക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇവിടെ രണ്ട് ടോർച്ച് വെക്കണം. അതായത് നമ്മൾ ഇവിടെ രണ്ട് ടോർച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഇവിടെയും രണ്ട് ടോർച്ച് വെക്കണം. ഓക്കെ ഗൈസ്, അതായത് നമ്മൾ സെറ്റ്
സെറ്റാണ് ഏത് റേഞ്ച് നമ്മുടെ വീടിൻ്റെ പിന്നല്ല വേറെ സെറ്റ് വേറെ ലെവലിൽ വീട് തന്നെയാണ് നമ്മൾ വെച്ചേക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്പൈഡറൊക്കെ വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ പൊന്നൊക്കെ സീനായേക്കുവാണ്. നൈസും അകത്ത് കയറാൻ നേരം നമ്മൾ അകത്ത് കയറിയിട്ടുണ്ട്. അന്നേരം ഓ പണിയായി പണിയായി. അന്നേരം വെളിയിൽ ഇറങ്ങാൻ ഇനി പറ്റത്തില്ല. വെളിയിൽ സ്പൈഡർ ഉണ്ട്. അതിന് ഇവിടെ ഗ്ലാസ് ഉള്ളതുകൊണ്ട് വലിയ സീനൊന്നുമില്ല. സ്പൈഡർ ദാണ്ട് പോകുന്നത് സ്പൈഡറൊക്കെ പോകുന്നത് നമുക്ക് നൈസിന് വെളിയിൽ ഇറങ്ങിപ്പോയി കിടന്ന് ഉറങ്ങാൻ. എന്നിട്ട് രാവിലെ നോക്കുമ്പോൾ വേറെ ലെവലിൽ ലുക്കായിരിക്കും. അന്നേരം കൈസ് ഈ സ്പൈഡറിനെ അങ്ങ് കൊന്നാലും അന്നേരം സ്പൈഡറിനെ കൊല്ല സ്പൈഡറിനെ കൊല്ല. യോ സ്പൈഡർ മിക്കവാറും നമ്മളെ കൊല്ലും. ഓ സ്പൈഡർ സ്പൈഡർ ഓക്കെ 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 സ്പൈഡറിനെ ഓ സ്പൈഡർ കൊന്നു കൈസ് നമ്മളെ. ഓക്കെ അന്നേരം നമുക്ക് നമ്മളിപ്പോൾ എവിടെ സ്പോൺ അയക്കുന്നത്? അന്നേരം കൈസ് നമുക്ക് എന്തായാലും എന്താ പറയുന്നത് നമുക്ക് അങ്ങോട്ട് തന്നെ പോകണം. നമ്മുടെ വീടിൻ്റെ അങ്ങോട്ട് പോകണം. അതായത് നമ്മുടെ വീട് ഇവിടെ എവിടെയോ ആയിരുന്നു. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ കൈസ് തന്നെ നമ്മളിപ്പോൾ വീടിനകത്ത് എത്തിയേക്കുവാണെങ്കിൽ നൈസ് നമുക്ക് ഇടന്ന് ഉറങ്ങാം. എന്നിട്ട് വേണം രാവിലെ നമ്മുടെ വീടിൻ്റെ ഭംഗി അത് കാണാം. പിന്നെ അല്ല പൊള്ളിയായി. ഓക്കെ കൈസ് എന്നിട്ട് ഇപ്പോൾ രാവിലെ ആയിക്കോണെങ്കിൽ എന്താണ് വെളിയിലൊരു സോമ്പിയൊക്കെ നിപ്പുണ്ട്. ഏതാ റേഞ്ച് നമ്മുടെ വീടിൻ്റെ പിന്നെ അല്ല പൊള്ളി സാധനം. അതായത് നമുക്ക് രാവിലത്തെ ഇതൊക്കെ നോക്കാം. അന്നേരം എൻ്റെ പൊന്ന കൈസ് വേണ്ടി സോമ്പി സോമ്പിയാൻ കൊല്ലാം. അന്നേരം സോമ്പി ഇവിടെ സോമ്പിയെ കൊല്ലണമല്ലോ. ഓക്കെ അന്നേരം സോമ്പിയെ നമുക്ക് ഓ കൈസ് നേരത്തെ വേണ്ടി ഇവിടെ എല്ലാം നിറച്ച് സോമ്പികളാണ്. അന്നേരം ഓരോന്ന് വെച്ച് കത്തി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം കൈസ് നമ്മുടെ വീടിൻ്റെ റേഞ്ച് നോക്കിയാൽ ഏതാ പവർ പിന്നെ അല്ല അത്രേ ഉള്ളൂ. വേറെ ലെവലിൽ വീടെന്ന് തന്നെ പറയാം. കാരണം നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീട് ഉണ്ടാക്കിയെടുത്തത്. അന്നേരം കൈസ് ഇതൊരു ഫാമിങ്ങിനും ഒക്കെ നമ്മളിനി ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഫാമൊക്കെ അതിന് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഈ വീട് ഉണ്ടാക്കുമായിരുന്നു. വീടിൻ്റെ അകം നമ്മൾ കാണിച്ചു. അന്നേരം നമ്മൾ എൻട്രൻസ് കയറി ചെല്ലുമ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് വെച്ച് നമ്മൾ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു വ്യൂ പോയിൻറ്റ് മാതിരിയാണ്. ഇവിടെ നമ്മൾ ചെസ്റ്റും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തത്. നൈസ് ഒരു സ്പോട്ടൊക്കെയാണ്. നൈസ് നമുക്ക് വെളിയിൽ ഇറങ്ങാം. വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുന്നത് ഇങ്ങനെ എന്താ പറയുന്നത് ഔട്ട്സൈഡ് അല്ലല്ലോ ഇതിനൊരു പേര് പറയുമായിരുന്നല്ലോ. നമ്മുടെ സിറ്റ് ഔട്ട് മാതിരി നമ്മൾ അവിടെ ആണെങ്കിൽ ഇപ്പോൾ വീറ്റും കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അന്നേരം എല്ലാം ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട്. അതേപോലെ ഇപ്പുറത്തെ സൈഡും സെയിം പരിപാടി തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതും എല്ലാം സെറ്റായി വരുന്നുണ്ട്. വേറെ ലെവലാണ് നമ്മുടെ വീട്. പിന്നെ അല്ല ഇനി നമ്മൾ ഇവിടെ ഫാമിങ്ങും കാര്യങ്ങളും എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതോടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ വേറെ ലെവലാകും അറിയാമല്ലോ. പിന്നെ അല്ല അതിനൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോഴാണ് വീഡിയോ ഒക്കെ ലൈക്ക് അടിച്ച് പവറാക്കിയേക്കും. അന്നേരം ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് കാണുന്നവരൊക്കെ സ്റ്റേ ഓസം ഗൈസ്.